ആയത്തുകളുണ്ട്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലും അള്ളാഹുവിന്റെ സിഫാത്തിനെ കുറിച്ച് മുത്തശാബിഹായ കുറെ സിഫത്തുകൾ കാണാം. ഇങ്ങനെയുള്ള സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളോ ഹദീസുകളോ വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് മുസ്ലിം ഉമ്മത്തിന് ഐക്യകണ്ഠേനെ ഉള്ള വിശ്വാസം. മുസ്ലിം ഉമ്മത്ത് അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത്, അതിൽ സലഫും ഖലഫും വ്യത്യാസമില്ല, അഥവാ മുൻഗാമികളും പിൻഗാമികളും വ്യത്യാസമില്ലാതെ അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു തത്വമുണ്ട്. എന്താണത്? ഈ പറയപ്പെട്ടതൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്. പക്ഷെ ആ സിഫത്തുകളെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നോ അത് എങ്ങനെയാണ് എന്നോ നമുക്ക് ഗ്രാഹ്യമല്ല. അതുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ അതിനെ പിന്നിൽ കൂടാനോ നിൽക്കേണ്ടതില്ല. കുല്ലും മിന്നിന്ദ റബ്ബിന, അതെല്ലാം റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്, അത് ഹക്കാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നിൽക്കുക. ഇതെല്ലാവരും അത് സലഫും ഹലഫും വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന തത്വമാണ്. ഇതിൽ കുറഞ്ഞുകൊണ്ടുള്ള ഒരു വിശ്വാസം ഈമാനാവുകയില്ല. അപ്പൊ ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്നും അതൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകളാണെന്നും അത് മുഴുവനും ഹക്കാണ് എന്നും വിശ്വസിക്കുമ്പോൾ അതോടുകൂടി അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹുവിനും അവിടുത്തെ പ്രിയപ്പെട്ട തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മാത്രമേ അതിന്റെ യഥാർത്ഥ ഉദ്ദേശവും അർത്ഥവും അറിയൂ. അള്ളാഹും അള്ളാഹുവിന്റെ തിരുദൂതരും എന്ത് ആശയവും എന്തർത്ഥവും ഉദ്ദേശിച്ചുകൊണ്ടാണോ പറഞ്ഞതെങ്കിൽ അത് ഒക്കെയും ഹക്കാണ് എന്ന് ഈമാൻ കൊള്ളുക. ഇതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ ശരിയാവുകയും അവൻ രക്ഷപ്പെട്ട് മുഅ്മിനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യും. അതോടുകൂടി മുൻഗാമികളായ സഹാബത്ത്, താബിഈകൾ, താബിഈ താബിഈകൾ എന്നിവയിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് അതങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി, അത് അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുവചനത്തിലുള്ളതായാലും അള്ളാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായാലും ഇത്തരം മുത്തശാബിഹായ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ അതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളാണ് എന്ന് വിശ്വസിക്കുകയും അത് അതിന്റെ ഉദ്ദേശം അള്ളാഹുവിനും അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേ യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം അറിയുകയുള്ളൂ. അത് എന്താണോ അള്ളാഹു അവന്റെ തിരുദൂതരും ഉദ്ദേശിച്ചത് എങ്കിൽ ആ ഉദ്ദേശപ്രകാരം അത് ഹക്കാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നും തള്ളിക്കളയാൻ പാടില്ല. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്ക ചെന്ന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്തായിരിക്കും അത്, എങ്ങനെയായിരിക്കും അത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യവും ഇല്ല. ഇതിന് തഫ്വീലിന്റെ മദ്ഹബ് എന്ന് പറയും. തഫ്വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. അതിന്റെ ഉദ്ദേശം എന്താണ്, അതുകൊണ്ടുള്ള വിവക്ഷ എന്താണ് എന്നത് അള്ളാഹുവിനും റസൂലിനും മാത്രമേ അറിയൂ. ഇതാണ് സലഫിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ സലഫിൽപ്പെട്ട എല്ലാവരും ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയത്ത് തെവീൽ ചെയ്തവർ സലഫിൽ ആരുമില്ല എന്നതിനർത്ഥമില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ അലിഫ് ലാം മീം തോസീം മീം ഹാമീം ഐൻ സീൻ ഖാഫ് തുടങ്ങിയ മുത്തശാബിഹായ ആയത്തുകൾക്ക് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞതായി ധാരാളം തഫ്സീറുകളിൽ കാണാം. അങ്ങനെ പല സഹാബത്തും ചില പ്രത്യേക ആയത്തുകൾ, മുത്തശാബിയായ ആയത്തുകൾക്ക് ചില തെവീലുകൾ പറഞ്ഞത് കാണാം. അപ്പൊ സലഫിന്റെ കൂട്ടത്തിലും ചിലർ തെവീൽ ചെയ്തവരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ ആവശ്യമാവുന്ന സന്ദർഭത്തിൽ ആവശ്യാനുസാരം ചില സഹാബത്തും താബിഈങ്ങളും താബിഈ താബിഈകളും ഇത്തരം ആയത്തുകളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന സലഫുകളും വ്യാഖ്യാനിക്കാതെ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അമിറുഹ കമാജാഅത്ത്, അത് എങ്ങനെയാണോ ഖുർആൻ ഷെരീഫിൽ വന്നത് അത് അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് അംഗീകരിക്കുക. തിരുവചനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളിൽ എങ്ങനെ വന്നു അത് അങ്ങനെ അപ്പടി സ്വീകരിക്കുക. അമിറുഹ കമാജാഅത്ത് യദ് എന്ന് പറഞ്ഞാൽ യദ് എന്ന് മാത്രം പറയാം.
അർറഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ റബ്ബ് അർശിമൽ ഇസ്തിവായി ചെയ്തു എന്ന് മാത്രം പറയുക. ഇങ്ങനെ എങ്ങനെയാണോ അള്ളാഹു അവിടുത്തെ തിരുവചനങ്ങളിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിൽ ഉപയോഗിച്ചത്, അതങ്ങനെ തന്നെ വെച്ചാൽ മതി, അതിനെ പിന്തുടരാൻ പോകേണ്ടതില്ല. ഇതാണ് ജുംഹൂർ, ഭൂരിപക്ഷം വരുന്ന സലഫുകളുടെയും വിശ്വാസം. എന്നാൽ അതിനെ ആവശ്യമനുസരിച്ച് ചില പ്രത്യേക ഘട്ടങ്ങളിൽ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ വ്യാഖ്യാനിക്കുന്നതായ സലഫുകളുണ്ട്. തന്നെയല്ല, ചില ഘട്ടങ്ങളിൽ അനിവാര്യമായി വ്യാഖ്യാനിച്ചേ പറ്റൂ. കാരണം സൂറത്തുൽ മുജാദലയിൽ ഒരു ആയത്ത് കാണാം, സംഭാഷണം നടത്തുന്ന സമയത്ത് മായക്കൂനു മിന്റെ ജുവാസലാസത്തിൻ ഇല്ലാഹുവ റാബിയഹും വലാ ഹംസത്തിൻ ഇല്ലാഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ കിസറ ഇല്ലാഹു വഹുവ മഅഹും. മൂന്നാളുകൾ കൂടി സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ അവരുടെ കൂടെ നാലാമനായ അള്ളാഹു ഇല്ലാതിരിക്കുകയില്ല. അഞ്ചാളുകൾ കൂടി രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ആറാമനായി അവരോടുകൂടി അള്ളാഹു ഇല്ലാതിരിക്കുകയില്ല. അതിൽ കൂടുതലോ അതിൽ കുറച്ചോ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് സ്വകാര്യ സംഭാഷണങ്ങളും ഗൂഢാലോചനകളും നടത്തുമ്പോൾ അവരോടൊന്നിച്ച് അള്ളാഹു ഇല്ലാതിരിക്കില്ല. ഇവിടെയൊക്കെ മഅഹും 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 എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മക്കാനിൽ അവരിരിക്കുന്നിടത്ത് വന്നിട്ട് അള്ളാഹും ഇരിക്കുക എന്ന് അതിനർത്ഥം വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അവിടെ അള്ളാഹു അറിയും, ഇൽമുകൊണ്ട് അള്ളാഹുവിന്റെ മായ്യത്തുണ്ട് എന്നാണ്, അല്ലാതെ അവന്റെ വിശുദ്ധ ദാത്തുകൊണ്ട് മായ്യത്തുണ്ട് എന്നല്ല. ഇത് തെവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തെവീൽ ചെയ്യേണ്ട. അതുപോലെ തന്നെ കുലുഷയിനാലിക്കുൻ എല്ലാ വജു, എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് അള്ളാഹുവിന്റെ വജ്ഹ് ഒഴികെ. ഇവിടെ ഈ വജ്ഹിന് വ്യാഖ്യാനിക്കാതെ നിവൃത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധത തൊഴികെ അങ്ങനെ അർത്ഥകൽപ്പന നൽകിയവരുണ്ട്. മറ്റു ചിലർ അതിനെ വ്യാഖ്യാനിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ഇഖ്ലാസോടുകൂടി ചെയ്ത സ്വാലിഹായ അമലുകളല്ലാത്ത മറ്റെല്ലാം നിഷ്ഫലമായി പോകും എന്നാണ് അതിനർത്ഥം. ഈ ലോകത്ത് എന്തൊക്കെ ഒരാൾ സമ്പാദിച്ചു കൂട്ടിയോ എന്തൊക്കെ ചെയ്തോ പറഞ്ഞോ, അതിൽ അള്ളാഹുവിന്റെ പൊരുത്തം ഇഖ്ലാസും മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്ത സ്വാലിഹായ സൽക്രമങ്ങൾ, അത് വാക്കാകട്ടെ പ്രവൃത്തിയാവട്ടെ ദേഹം കൊണ്ടാവട്ടെ ധനം കൊണ്ടാവട്ടെ, അതൊരിക്കലും നശിക്കാതെ എന്നെന്നും ശേഷിക്കും, മറ്റുള്ളതെല്ലാം നശിച്ചു പോകും. ഇങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കൊടുത്ത് യാതൊരു വ്യാഖ്യാനവും കൊടുക്കാതെ, പണ്ട് ക്രിസ്ത്യാനി പറഞ്ഞതുപോലെ ദൈവം നശിച്ചു പോവും, ദൈവത്തിന്റെ മുഖം മാത്രം ശേഷിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ കാഫറായിട്ടില്ലെങ്കിൽ പിന്നെ കാഫറാകാതെ ലോകത്തൊരാളുണ്ടാവില്ല. ഇങ്ങനെ നിർബന്ധമായും വ്യാഖ്യാനിക്കേണ്ട ചിലതുണ്ടാവും, അത് പിന്നെ എല്ലാവരും വ്യാഖ്യാനിക്കും. എന്നാൽ മുത്താഹിരീങ്ങൾ വ്യാഖ്യാനിക്കുന്ന മദ്ഹബാണെന്ന് പറഞ്ഞത് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുത്താഹിരീങ്ങൾ എല്ലാവരും വ്യാഖ്യാനിക്കാറില്ല. നമ്മൾ ജലാലൈൻ ഓതുമ്പോൾ തന്നെ കാണാം, അലിഫ് ലാം മീം എന്ന് പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ആവട്ടെ, അതുപോലെ തന്നെ ജലാലുദ്ദീനുൽ മഹല്ലി ആവട്ടെ, അവരൊക്കെ വരുമ്പോൾ അള്ളാഹു ആലമു ബി മുറാദിഹി ബിദാലിക, ഈ തോസീൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നൂൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഖാഫ് എന്ന് പറഞ്ഞതുകൊണ്ട്, അലിഫ് ലാം മീം എന്ന് പറഞ്ഞതുകൊണ്ട്, ഇതുകൊണ്ടൊക്കെ ഉദ്ദേശം എന്ത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അത് അള്ളാഹുവിന്റെ കലാമാണ്, അത് ഹക്കാണ്, അതിന്റെ മുറാദ് എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പൊ തഫ്വീർ ചെയ്യുന്നവർ മുത്താഹിരീങ്ങളായ ഹലഫിന്റെ കൂട്ടത്തിലുമുണ്ട്, തെവീൽ ചെയ്യുന്നത് സലഫുകളുടെ കൂട്ടത്തിലുമുണ്ട്. പക്ഷേ സലഫുകളിൽ ഭൂരിപക്ഷവും തഫ്വീർ ചെയ്യുകയും സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് മുത്താഹിരീങ്ങൾ നല്ലൊരു ഭാഗവും തെവീൽ ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സലഫുകളൊക്കെയും വിശ്വസിച്ച അതേ വിശ്വാസം തന്നെയാണ് ഹലഫുകൾ അഥവാ പിൻഗാമികളും വിശ്വസിക്കുന്നത്. വിശ്വാസത്തിൽ ഇവർ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ സലഫുകളുടെ കാലഘട്ടത്തിൽ ബിദഅകളുടെ പ്രചണ്ഡമായ പ്രചാരണം കൊണ്ട് ജനമനസ്സുകൾ മലിനമായിരുന്നില്ല, മറിച്ച് ഖുർആനിലും തിരുസുന്നത്തിലുമായി
അവർ കേൾക്കുന്നത് യാതൊരു കലർപ്പുമില്ലാതെ ശുദ്ധമായി സഹാബത്ത് തിരുമിതങ്ങളിൽ നിന്ന് കേട്ടത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള വിശാലമായ അറിവും ഈമാനും സഹാബാക്കൾക്കുണ്ടായിരുന്നു. അവരിൽ നിന്ന് കേട്ട താബിഈകൾക്കും അതുണ്ടായിരുന്നു. ആ താബിഈകളിൽ നിന്നിട്ട് ഉൾക്കൊണ്ട താബിഈകൾക്കും അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കാലത്ത് ബിദഅത്ത് ശക്തിപ്പെടാതിരിക്കുകയും ജനങ്ങളിൽ വിശ്വാസ വൈകല്യം പ്രചരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ കാലത്ത് തഫ്വീദ് മാത്രം മതിയായിരുന്നു. തഫ്വീദിന്റെ ആവശ്യം വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് വളരെ പരിമിതമായി ചില സന്ദർഭത്തിൽ മാത്രം ജനങ്ങളുടെ വിശ്വാസ രക്ഷയ്ക്ക് വേണ്ടി ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ കൊടുത്തു. അല്ലാത്തത് മുഴുവനും തഫ്വീദ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചു. എന്നാൽ ഇന്ന് സലഫ് എന്ന് പറയുന്ന ഞങ്ങൾ സലഫികളാണ് എന്ന് പറയണല്ലോ, യഥാർത്ഥത്തിൽ സാക്ഷാൽ ജിന്ദീഖീങ്ങൾ എന്ന് പറയുന്ന മതനിഷേധികളുടെ ശൈലിയിലാണ് ഇന്ന് അവര് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഉസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം എന്ന പ്രശസ്തമായ ഒരു കിതാബുണ്ട്. അതിൽ മഹാനവറുകൾ പറയാം, ഫൽഹഖു സരീഹു അല്ലദീ ലാ മിറാഫി ഇൻദ അഹ്ലിൽ ബസായിർ, സത്യം തർക്കമേ വരാൻ സാധ്യതയില്ല, വിവരമുള്ള ഏതൊരാളും നിസ്തർക്കം അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അൻ അവാമൽ ഖൽഖി യജിബു അലൈഹിം ഫീ മുഅ്തഖദിഹിം ഉമൂറുൻ, ഇങ്ങനെ മുതശാബിഹായ ആയത്തുകളിൽ ആ ആയത്ത് അല്ലെങ്കിൽ ഹദീസുകളിൽ വരുന്ന സിഫാത്തുകളെ സമീപിക്കുമ്പോൾ വിശ്വാസത്തിൽ ഏഴ് കാര്യങ്ങൾ നിർബന്ധമായും മുറുകെ പിടിച്ചുകൊള്ളണം. ഒരാളുടെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം മുത്തശാബിയായ ആയാത്തുകളെയോ ഹദീസുകളെയോ സമീപിക്കുമ്പോൾ ഏഴ് കാര്യങ്ങൾ മുറുകെ പിടിച്ചെങ്കിലേ ഒരു വിശ്വാസിക്ക് വിശ്വാസം രക്ഷിക്കാൻ കഴിയൂ. ഏതൊക്കെ ഏഴ് കാര്യം? അത്തഖ്ദീസ് ഒന്ന്, രണ്ട് അത്തസ്ദീഖ്, മൂന്ന് അൽഇഅ്തിറാഫു ബിൽഅജ്സ്, നാല് അസ്സുകൂത്ത്, അഞ്ച് അൽകഫ്, ആറ് സുമ്മ അൽഇംസാഖ്, ഏഴ് സുമ്മ തസ്ലീമി അഹ്ലിൽ മാരിഫത്തു വൽ ബസായിർ. ഏഴ് കാര്യങ്ങൾ നിർബന്ധമായും സാധാരണക്കാർ മുറുകെ പിടിക്കുക. സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ സലഫുകളെ പോലെ വലിയ ഖുർആനും സുന്നത്തും ആഴത്തിൽ പഠിച്ച സമുദ്രതുല്യമായ ജ്ഞാനികളായ മുജ്തഹിദുകളായ അയ്മത്ത് ഒഴിച്ച് ബാക്കി എല്ലാവരും സലഫ് അവാമാണ്. ഇങ്ങനെയുള്ള അവാമുകൾ ഏഴ് കാര്യങ്ങൾ സൂക്ഷിച്ചെങ്കിലേ ഈമാൻ രക്ഷപ്പെടുകയുള്ളൂ. ഏതൊക്കെയാ കാര്യം? ഓരോന്നും ഞാൻ വിശദീകരിച്ച് ചുരുങ്ങിയ തോതിൽ പറയാം. അമ്മ തഖ്ദീസ്, ഒന്നാമത്തേത് ഇത്തരം സിഫാത്തുകളെ സമീപിക്കുമ്പോൾ നിർബന്ധമായും നാം മുറുകെ പിടിക്കേണ്ട ഏഴ് കാര്യങ്ങളിൽ ഒന്നാമത്തെ തഖ്ദീസ്, അള്ളാഹുവിനെ വിശുദ്ധിപ്പെടുത്തുക. ഫൽ മുറാദു ബി തഖ്ദീസ് എന്നതുകൊണ്ട് ഉദ്ദേശം തൻസീഹുല്ലാഹി തആല അനിൽ ജിസ്മിയത്തി വതവാബിഹ, ഒന്നാമത് അള്ളാഹു സുബ്ഹാനഹു വതആല ശരീരമുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നും ഒഴിവാക്കുക. എന്നാൽ അള്ളാഹു തആലക്ക് ശരീരം എന്നൊന്ന് ഇല്ല. കാരണം ശരീരം എന്നത് ഭൗതിക വസ്തുവാ. അള്ളാഹു എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവാണ്, അവൻ ഭൗതിക വസ്തുവല്ല. അതുകൊണ്ട് അവന് ശരീരമില്ല. ഇത് ആദ്യം വിശ്വസിക്കണം. ശരീരമില്ലെന്ന് വിശ്വസിച്ചാലോ, ശരീരമില്ലെന്ന് വിശ്വസിച്ചാൽ ശരീരത്തിന് എന്തൊക്കെ അനുബന്ധങ്ങൾ? ഭൗതിക വസ്തുവും ഭൗതിക പദാർത്ഥം ഒരുപക്ഷെ അനങ്ങുന്നതായിരിക്കും, അതല്ലെങ്കിൽ അടങ്ങുന്നതായിരിക്കും. മൂന്നാമത്തൊരവസ്ഥ ഭൗതിക പദാർത്ഥത്തിനില്ല. അള്ളാഹു തആല ഭൗതിക പദാർത്ഥമല്ലാത്തത് കൊണ്ട് തന്നെ അനങ്ങുക അടങ്ങുക എന്ന് പറയുന്ന ഈ രണ്ടും അള്ളാഹുവിനെ സംബന്ധിച്ച് അസംഭവ്യമാണ്. അതുകൊണ്ട് അതിൽ നിന്നിട്ട് അള്ളാഹു തആല വിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന്, ഒരു വസ്തു തടിയാണെന്ന് വന്നാൽ അതിന് ആറ് ഭാഗങ്ങളുണ്ടാവും. അതായത് മേൽഭാഗം, കീഴ്ഭാഗം, ഇടതുവശം, വലതുവശം, മുൻവശം, പിൻവശം. ഇങ്ങനെ ആറ് വശങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഭൗതിക പദാർത്ഥങ്ങളുടെ അഥവാ ജിസ്മ എന്ന് പറയുന്ന തടിയുടെ പ്രത്യേകതയാണ്. അള്ളാഹു തആല ജിസ്മല്ല എന്ന് പറഞ്ഞാൽ ആ ജിസ്മല്ലാത്തത് കൊണ്ട് തന്നെ അനക്കം അടക്കം എന്നീ രണ്ടവസ്ഥയും അള്ളാഹുവിനെ സംബന്ധിച്ച് അസംഭവ്യമായതുപോലെ അള്ളാഹുവിന്റെ മേൽഭാഗം, അള്ളാഹുവിന്റെ കീഴ്ഭാഗം, അള്ളാഹുവിന്റെ ഇടതുവശം, വലതുവശം, മുൻവശം, പിൻവശം എന്നിങ്ങനെ വശങ്ങൾ ഉണ്ടായിരിക്കില്ല. വശങ്ങൾ ഉണ്ടെങ്കിൽ അത് ജിസ്മാണ്, തടിയുള്ളതാണ്. വശങ്ങളില്ല, തടിയില്ലെങ്കിൽ വശങ്ങളില്ല. അള്ളാഹു തആല വശങ്ങളില്ല. ഭൗതിക തടിയാണെങ്കിൽ അതിന് നിൽക്കാൻ ഒരു സ്ഥലം വേണം, അതിനൊരു കാലവും ഉണ്ടാവും. അപ്പൊ കാലത്തിൽ നിന്നും സ്ഥലത്തിൽ നിന്നും മുക്തനാകാതിരുന്നാൽ അത് തടിയാണെന്ന് വരും. സ്ഥല കാലങ്ങളെ തൊട്ട് മുക്തനാണ്, വിശുദ്ധനാണ്.
എന്ന് വന്നാലേ അല്ലാഹു തആല ജിസ്മല്ല എന്ന് വരൂ. അപ്പൊ അവൻ ഭൗതിക ജഡമല്ല എന്ന് വിശ്വസിക്കുവാൻ അതിന്റെ ഭൗതിക ജഡങ്ങൾക്ക് ഭൗതിക വസ്തുക്കൾക്കുണ്ടാവുന്ന അനുബന്ധങ്ങളൊന്നും അല്ലാഹുവിനില്ല എന്ന് വിശ്വസിച്ചെങ്കിലും ഒരാൾ മോമിനാവൂ. നമ്മൾ നോക്കി അർശ് തന്നെ വെച്ചോളൂ നിങ്ങള്, ഈ അർശ് അള്ളാഹുവിന്റെ സൃഷ്ടി അല്ലേ? അള്ളാഹു ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കിയ വസ്തു അല്ലേ? തീർച്ചയായിട്ടുമാണല്ലോ. അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? ആർക്കും തർക്കമില്ല. തർക്കിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പുറമെ അർശും ദൈവമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പൊ ഈ അർശ് മുമ്പില്ല, പിന്നീട് അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇപ്പോൾ അർശ് നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞിടത്ത് എല്ലാം നശിക്കും എന്നറിഞ്ഞോടത്ത് ഈ അർശം പെടുമല്ലോ. അപ്പോൾ മുമ്പില്ലായിരുന്നു, പിന്നീട് അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇപ്പോൾ നിലനിൽക്കുന്നു, പക്ഷേ പിന്നീട് അതില്ലാതാവും. അള്ളാഹു അർശിലാണെന്ന് വന്നാൽ, അല്ലെങ്കിൽ അർശിലേക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ടെന്ന് വന്നാൽ, ഈ അർശം ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല അർശ് സൃഷ്ടിച്ചപ്പോൾ അള്ളാഹുവിന്റെ അവസ്ഥ മാറിയോ? മാറിയെങ്കിൽ അള്ളാഹു തആല അവസ്ഥാന്തരങ്ങളുള്ളവരാണ്. ഇനി അർശ് നശിക്കുമ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് മാറുമല്ലോ അള്ളാഹു തആല. അപ്പോ അർശ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരവസ്ഥ, അർശ് നിലവിലുള്ളപ്പോഴൊരവസ്ഥ, അർശ് നശിക്കുമ്പോൾ മറ്റൊരവസ്ഥ എന്ന മൂന്ന് അവസ്ഥാന്തരങ്ങൾ ഉണ്ടായാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നു, ഖാലല ഉഹിബ്ബുല്ലാഫിലീൻ, ഇലാഹായി റബ്ബായി ഒരിക്കലും അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ഇലാഹായി സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനല്ല. എല്ലാ അമ്പിയാക്കളും വിശ്വസിക്കുന്ന തൗഹീദ് ഒന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അർശാണല്ലോ ഇപ്പൊ അള്ളാഹുവിന്റെ ചർച്ച വിഷയമായിട്ടുള്ളത്. എല്ലാ മക്കാനെ തൊട്ട് മുനസ്സഹാണ് അള്ളാഹു തആല. മക്കാന് മുഴുവനും അഥവാ സ്ഥലങ്ങൾ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയാണ്. സൃഷ്ടിയിലേക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാഹുൽ ഗനിയു വ അൻതുമുൽ ഫുഖറാ എന്ന് അള്ളാഹു തആല വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ അള്ളാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സൃഷ്ടികളെ തൊട്ടും നിരാശ്രനായ സ്വയം പര്യാപ്തൻ ആണ് അല്ലാഹു തആല. വല്ലാഹു ഹുവൽ ഗനിയു, അല്ലാഹു അവൻ മാത്രമാണ് സമ്പൂർണ്ണ നിരാശ്രയൻ. ഒന്നിലേക്കും ഒരു നിലക്കും ആശ്രയിക്കുന്നില്ല അവൻ. അൻതുമുൽ ഫുഖറാ, നിങ്ങൾ എല്ലാവരും നല്ല സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും എല്ലാ കാര്യത്തിനും എല്ലായ്പ്പോഴും എല്ലാ നിലയിലും സൃഷ്ടാവാവുന്ന റബ്ബിനെ ആശ്രയിക്കുന്നു. അപ്പൊ അള്ളാഹു തആല സമ്പൂർണ്ണ നിരാശ്രയനാണ്, ഖിയാമും ബിന്നഫ്സ്, അവൻ സ്വയം നിലനിൽപ്പുള്ളവനാണ് എന്ന് പറയുന്ന ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. അള്ളാഹു തആല അർശിലിരിക്കുകയാണ് എന്ന് വന്നാൽ എന്തുകൊണ്ട് അർശ് ഉണ്ടാകുന്നതിനും അള്ളാഹു എന്ത് ചെയ്തിരുന്നു? അന്നും അള്ളാഹ് ഉണ്ടല്ലോ. അർശ് ഉണ്ടായതിനു ശേഷം പിന്നെ അള്ളാഹു തആല മുമ്പുണ്ടായിരുന്ന അവസ്ഥ ഇന്ന് മാറിയോ? എങ്കിൽ അള്ളാഹു തആല അവസ്ഥാന്തരമുള്ളവനല്ലേ? ഇനി അർശ് നശിക്കുമ്പോൾ മറ്റൊരവസ്ഥയിലേക്ക് മാറണ്ടേ? അപ്പം വ്യത്യസ്തങ്ങളായ അവസ്ഥ, ത്രികാല ഭേദങ്ങളുള്ളവനായ, കേവലം ഒരു സൃഷ്ടിയോട് സമാനമായത് ലൈസ കമിസ്രി ശൈഉം വഹുവ സമീഉൽ ബസീർ എന്ന ആയത്തിന് എവിടെ? എന്ത് വിശ്വാസമാണത്? അപ്പോ ഒന്നാമത്തേത്, അവൻ ഒരു ഭൗതികമായ ഒരു തടിയല്ല എന്നും അതുകൊണ്ട് തന്നെ തടിയുടെ വിശേഷണങ്ങളിൽപ്പെട്ട ഒരു ഗുണവിശേഷവും അള്ളാഹുവിനില്ല എന്നും ഒന്നാമതായി വിശ്വസിച്ചെങ്കിലേ ഈമാനിന്റെ ബാലപാഠമാവുന്ന ഒന്നാമത്തെ പഠിച്ചു കയറാനാവൂ. ഏഴ് പടി കയറി ഇട്ട് വേണം വിശ്വാസം ഉറപ്പിക്കാൻ. രണ്ടാമത്തേത് അമ്മ തസ്ദീഖ്, രണ്ടാമത്തെ തസ്ദീഖ് ഹുവൽ ഈമാനു ബിമാ ഖാലഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فانما ذكروا حق وهو فيما قاله صادق وانه حق على الوجه الذي قاله واراده. ഇതാണ് സലഫിന്റെ മദ്ഹബ് പറയുന്നത്. അൽ ഈമാനു ബിമാ ഖാലഹു സയ്യിദുനാ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ നമുക്ക് ഓതി തന്നതും അവിടുത്തെ സ്വന്തം തിരുവചനങ്ങളാവുന്ന ഹദീസിലൂടെ നമുക്ക് ഓതി തന്നതും ഒക്കെ വിശ്വസിക്കുക. وانما ذكروا حق اللهم اللهന്റെ തിരുദൂതരും ആ തിരുദൂതരുടെ നാവിലൂടെ നമുക്ക് ഓതിത്തന്ന എല്ലാം ഹക്കാണ്, സത്യമാണ് എന്ന് നാം വിശ്വസിക്കുക. പറഞ്ഞ കാര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവാനാണ്, നബി തങ്ങളുടേതായി ഒന്നും കടത്തി കൂട്ടിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ സാക്ഷാൽ അവന്റെ വഹയി മുഖേനയാണ് പറയുന്നത്. പക്ഷേ വന്നു ഹക്കുൻ, അത് സത്യമാണ്. എങ്ങനെ? അനൽ വജിഹി അല്ലദീ ഖാലഹു
അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതെങ്ങനെ, ആ പറഞ്ഞതുപോലെ അറാദവു, എന്താണോ അള്ളാഹും റസൂലും ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം. അള്ളാഹു റസൂലു അലം, അതാണ് ജലാലൈനിലൊക്കെ കാണുക, അള്ളാഹു അലമു ബിമുറാദിഹി ബിദാലിക, ഈ പറഞ്ഞതുകൊണ്ടുള്ള മുറാദ് ഉദ്ദേശം എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ അത് ഹക്കാണ്, അത് അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹു പറഞ്ഞതാണെന്ന് ഞാൻ ഈമാൻ കൊള്ളുന്നു, അതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് ഞാൻ ഈമാൻ കൊള്ളുന്നു, അതിന്റെ ഉദ്ദേശം അള്ളാഹുവിനറിയും, അള്ളാഹു എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ആ ഉദ്ദേശം അത് സത്യമാണ്, എനിക്കറിയില്ല എന്നല്ലേ ഉള്ളൂ, പ്രശ്നമാക്കണ്ട. ഇങ്ങനെ തസ്ദീഖ് ചെയ്യണം. ഒന്നാമത്തേത് സൃഷ്ടിയല്ല, അഥവാ തടിയല്ല, തടിയുടെ ഗുണങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിച്ചതോടുകൂടി ആ പറഞ്ഞത് ഹക്കാണ്, അത് സത്യമാണ്, അത് ഞാൻ ഈമാൻ കൊള്ളുന്നു, പക്ഷേ അത് അള്ളാഹും അള്ളാഹു റസൂലും ഉദ്ദേശിച്ച ആശയവും അർത്ഥവും എന്താണോ അതനുസരിച്ച് അത് ശരിയാണ്, എനിക്കതറിയില്ല. മൂന്നാമത്തേത് കഴിവുകേടുകൊണ്ട് സമ്മതിക്കാനാ, ഈ പറയുന്ന ഇത്ര മുത്തശാബിഹായ ആയത്തുകൾ ഹദീസുകളിൽ വരുന്ന സിഫാത്തുകളെ സംബന്ധിച്ചുള്ള മുറാദ് ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് അറിയൽ, ലൈസലാഖദിൽ, അത് എനിക്ക് കഴിയില്ല, നമ്മളെ പോലത്തെവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് അതിന്റെ ആശയം. വന്നതാലിക്ക ലൈസമീൻ ശൈനി, അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഏർപ്പാടല്ല അത്, വലാമിൻ അർഫത്യാനോ, എന്റെ തൊഴിലോ ഏർപ്പാടോ അല്ല, അത് ഉൾക്കൊള്ളാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല, എന്റെ പരിമിതി, അതായത് സംഗതി അത് ഹക്കല്ലാത്തത് കൊണ്ടോ അത് വിശ്വസിക്കണ്ട എന്നതുകൊണ്ടോ അല്ല, മറിച്ച് ബാഹ്യമായി അപ്പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയും അതിന്റെ ഉദ്ദേശം അള്ളാഹുക്കും റസൂലിനും അറിയാം, അത് ഹക്കാണെന്ന് അംഗീകരിക്കും. എന്നാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം ഞാൻ മാനസികമായി അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും വളർന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കതറിയില്ല, പക്ഷേ അത് ഹക്കാണ്, അള്ളാഹു റസൂൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനനുസരിച്ച് അത് ഹക്കാണ്, അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നത് എന്റെ കഴിവുകേട് കൊണ്ടാണ് എന്ന് അംഗീകരിച്ചു കൊള്ളണം. എന്നിട്ട് നാലാമത് ആ സുക്കൂത്ത്, എന്താ അങ്ങനെ പറഞ്ഞാൽ, എന്താ അറഹ്മാനുൽ പറഞ്ഞാൽ, എന്താണ് യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ അള്ളാഹുവിന്റെ മുത്തശാബിയായ സിഫാത്തുകളെ സംബന്ധിച്ച് ഖുർആനിലോ ഹദീസിലോ ഒക്കെ വന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതുകൊണ്ടുള്ള ആശയം എന്താണ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെ അതിനെ സംബന്ധിച്ച് ചെകഞ്ഞ് അന്വേഷിക്കാനും ചോദിക്കാനും പോവാ, അതിന്റെ ചർച്ചയിലേക്ക് ആണ്ടിറങ്ങാൻ പോവാതിരിക്കുക. ഇങ്ങനെ ഇത്തരം മുത്തശാബിയായ ആയത്തുകളെ ചികഞ്ഞന്വേഷിക്കാനും അതിന്റെ ഉദ്ദേശങ്ങളും വിവക്ഷകളും ആശയങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കാനും വേണ്ടി ചോദിച്ചു നടക്കൽ ബിദഅത്തിന്റെ സ്വഭാവമാണ്. അതിന്റെ അഴിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു പക്ഷേ തെറ്റായ വല്ല ആശയങ്ങളും മനസ്സിലായി പോയാൽ, യഥാർത്ഥത്തിൽ അള്ളാഹു റസൂൽ ഉദ്ദേശിച്ചതല്ലാത്ത സൃഷ്ടികളോട് സമാനമാവുന്ന വല്ല സാമ്യതയിലേക്കും ഞാൻ അബദ്ധവശാൽ മനസ്സിലായി പോയാൽ ഈമാൻ തന്നെ പേച്ച് കാഫറാകാൻ ഇടവരും. അറിയാതെ മതനിഷേധിയായി അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അബദ്ധത്തിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിയില്ല എന്ന അജസ് സമ്മതിക്കുക. അതുകൊണ്ട് അതിന് ചോദിക്കാനും വിശദീകരണം ചോദിക്കാനും പോകാതിരിക്കുക. പിന്നെ അഞ്ചാമത്തേത് അൽ ഇംസാഖ്. ഇംസാഖ് എന്ന് പറഞ്ഞാൽ അല്ല തസറഫ ഫീ തിൽക്കൽ അൽഫാൽ, ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഒന്നതാണ്. ഇങ്ങനെ മുത്തശാബിഹായ ഹദീസുകളിലോ ആയത്തുകളിലോ വന്ന തിരുവചനങ്ങൾ, ഇത്ര മുത്തശാബിഹായ തിരുവചനങ്ങളിൽ യാതൊരു കൈക്രിയയും ചെയ്യാതിരിക്കുക. ഫീ തിൽക്കൽ അൽഫാളിൽ വാരിദ, ഒരു തരത്തിലുള്ള കൈക്രിയയും ചെയ്യരുത്. അറബി തസ്രീഫി, ഇസ്തവ എന്ന് മാലി പറഞ്ഞോടുത്ത് യസ്തവി എന്ന് മുതാരിയാക്കി പറയാൻ പാടില്ല, ഇസ്തിവ എന്ന വസ്തുത കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. അഥവാ ഏതൊരു കെലിമത്താണോ അള്ളാഹു തമ്പുരാൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ വാക്ക് അങ്ങനെ പറയാനല്ലാതെ അതിന്റെ മാളി മുബാരിയോ അതല്ലെങ്കിൽ മസ്തറോ ഇസ്മഫായിലോ ഇസ്മഫൂലോ പോലെയുള്ള അതിന്റെ വ്യാകരണത്തിലുള്ള പദ ഉൽപ്പത്തി നിയമപ്രകാരം അതിനെ മാറ്റി മറ്റൊരു രൂപത്തിൽ പ്രയോഗിക്കാനോ പോലും പാടില്ല. അതിന് പരിഭാഷപ്പെടുത്താനും പാടില്ല. ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇത് തന്നെ. ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇസ്തവ എന്ന് തന്നെ. അങ്ങനെയല്ല, അതിന് ഭാഷയിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിന് വെക്കണം. ആ അങ്ങനെ തന്നെ, അങ്ങനെ അർത്ഥത്തിന് വെച്ച് തന്നെ ഇപ്പൊ പറഞ്ഞ കുല്ലു ഷൈഇൻ എല്ലാ വസ്തുവും ഹാരിക്കും നശിച്ചു പോകുന്നതാണ്, ഇല്ലാ വജുഹുഹു ദൈവത്തിന്റെ മുഖം ഒഴികെ, നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ, കാഫറായി പോവാണിക്കും, അള്ളാഹുവിന്റെ മുഖം മാത്രം ബാക്കിയായി ബാക്കിയൊക്കെ ചീഞ്ഞൊളിഞ്ഞു പോകും, ഇങ്ങനെ പറയാ. ണോ സർഫാക്കാൻ പാടില്ല, അള്ളാഹു തന്നെ ഇസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തവ എന്ന് തന്നെ ഉപയോഗിച്ചോളണം.
യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞോട് യദുല്ലാഹി എന്ന് പറഞ്ഞോട് യദുല്ലാഹി തന്നെ ഉപയോഗിച്ചോളണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല എന്ന് മാത്രമല്ല, വത്തബദീലി ബിദ്ദൂത്തിൻ ഉഖ്ര, മറ്റൊരു ഭാഷയിൽ അതിനെ മാറ്റി പരിഭാഷപ്പെടുത്താനും പാടില്ല. വസിയാദത്തി ഫീഹി, അതിലെന്തെങ്കിലും ഒരു കെലിമത്ത് കൂട്ടിച്ചേർക്കാൻ പാടില്ല. വൻ നുഖ്സാനി മിന്നു, അതിൽ നിന്നിട്ട് ഒരു കെലിമത്ത് കുറക്കാനും പാടില്ല. വൽ ജംഅ വത്തഫ്രീഖ്, വലിയൊരു അബദ്ധം സംഭവിച്ചത്, ജംഅ തഫ്രീഖ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി പല സ്ഥലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതാലയോ തിരുദൂതരോ പല സന്ദർഭങ്ങളിലായി സന്ദർഭാനുസരം പറഞ്ഞ ഇത്തരം ചില സിഫാത്തുകളെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തർത്തീബാക്കുക മാല കോർക്കും പോലെ. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസരാഹിത്യത്തിന്റെയും വലിയ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ആശയ സംഘടനത്തിന്റെയും മുഴുവനും തറ. അള്ളാഹുവിന്റെ അറശിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ച പരാമർശം, ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച പരാമർശം, ഭൂമി അള്ളാഹുവിന്റെ വലങ്കയ്യിലും ആകാശം ഇടങ്കയ്യിലുമാണ് എന്ന പരാമർശം, കയ്യിൽ പിടിച്ചിങ്ങനെ കുലുക്കും എന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം, ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു എന്ന പരാമർശം, ഇങ്ങനെ പരാമർശം പരാമർശം ഇങ്ങനെ തർത്തീവാക്കി ഒരു ബുക്ക് അതിനെന്നെ ഒരു ബുക്ക് അതിനെന്നെ എഴുതുക. അങ്ങനെ ആ ബുക്ക് ഒരു ആവർത്തി വായിച്ചാൽ തികച്ചും മനുഷ്യനെ പോലെയുള്ള ഒരാള് ഏതോ ഒരു വലിയ സിംഹാസനത്തിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അയാളിങ്ങനെ രണ്ട് കയ്യിലും ആകാശ ഭൂമി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് കുറെ കയ്യും അയാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു, പിന്നെ കുറെ കയ്യും അയാൾ അങ്ങനെ കയറിപ്പോന്നു. തികച്ചും ഒരു സാധാരണ ഒരു മനുഷ്യ സൃഷ്ടിയോട് സാമ്യപ്പെടുത്തിക്കൊണ്ടല്ലാതെ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു രൂപപ്പെടാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇതിൽ മുഴുവനും ഉണ്ടാക്കിയത് ഈ ജമ്മാണ്. ഇങ്ങനെ പലയിടത്ത് പല സന്ദർഭങ്ങളിൽ പലപ്പോഴായി സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞതിനെ മുറിച്ചെടുത്തു കൊണ്ടുവന്ന് പരസ്പരം യോജിപ്പിച്ച് മറ്റൊന്ന് തഫ്രീഖ്, ഒരിടത്തിൽ പറഞ്ഞതിനെ വെട്ടിമുറിച്ച് പലയിടത്താക്കി അബദ്ധം വരുത്തി. അതായത് ചില പരാമർശങ്ങൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മനസ്സിലാവും. ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈസാ നബി അലൈഹി സ്വലാമിനോട്, അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈന മിൻ ദൂനില്ലാ. നാളെ മഹ്ശറിൽ വെച്ച് അള്ളാഹു തആല ഈസാ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നതിനെ പറ്റി ഖുർആൻ സംസാരിക്കുകയാണ്, എന്നെയും എന്റെ മാതാവിനെയും ഇലാഹാക്കണം എന്ന് ഓ മഹാനായ ഈസാ നബി താങ്കൾ അവിടുത്തെ ജനതയോട് ഉത്ബോധിപ്പിച്ചിരുന്നു. അവിടെ ഈസാ നബി അലൈഹി സ്വലാം വിശദമായി തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി അൻ അബ്ദുല്ലാഹ റബ്ബി വ റബ്ബകും വ കുന്തു അലൈഹിം ശഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈ മാ അൻത അലാ കുല്ലി ശൈഇൻ ശഹീദ് എന്ന് പറഞ്ഞു വരുന്നിടത്ത് പറയുന്നത്, തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, ഞാൻ സ്വകാര്യമായി മറച്ചു വെക്കുന്ന ബാഹ്യമായി കാണാത്ത കാര്യങ്ങളൊക്കെ നിനക്ക് എന്നിൽ നിന്നിട്ടറിയാം, പക്ഷേ എനിക്ക് വെളിപ്പെടുത്താത്ത എന്നെ തൊട്ടിട്ട് അപ്രത്യക്ഷമായ കാര്യങ്ങളൊന്നും നിന്നെ നിന്നിട്ടും എനിക്കറിയില്ല. ഇവിടെ തൻ്റെ നഫ്സ് എന്ന് പറഞ്ഞത് ഓക്കെയാണ്, തൻ്റെ നഫ്സ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയം അല്ലെങ്കിൽ ആത്മാവ്. ഇവിടെ ഈ പ്രയോഗിച്ച പ്രയോഗത്തിന് മുഷാക്കലത്തിന്റെ ഭാഗത്ത് എന്നാണ് സാങ്കേതികമായി പറയുക. എന്ന് പറഞ്ഞാൽ ഈ പ്രയോഗത്തിന്റെ സന്ദർഭത്തിൽ നിന്നിട്ട് മനസ്സിലാവുന്നു, അതായത് എന്റെ ബാഹ്യമല്ലാത്ത അപ്രത്യക്ഷമായ മനസ്സിലും ആത്മാവിലും ഉൾക്കൊള്ളുന്ന രഹസ്യങ്ങളൊക്കെ നിനക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നിൽ നിന്നിട്ട് അറിയാത്ത കാര്യങ്ങൾ നിനക്ക് അറിയാം, നിന്നിൽ എനിക്ക് നീ വെളിപ്പെടുത്തിയതല്ലാത്ത നിന്നെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല എന്ന് അള്ളാഹു തആല പറയുമ്പോൾ അവിടെ തെറ്റിദ്ധാരണക്ക് വഴിയില്ല. ഇത് അവിടെ നിന്ന് കൊണ്ട് മുറിച്ചെടുത്തിട്ട് അള്ളാഹുവിന്റെ നഫ്സിനെ സംബന്ധിച്ച പരാമർശം എന്നൊരാൾ പറഞ്ഞാൽ ഇവിടെ മുഷാക്കലത്ത് രണ്ട് പരാമർശങ്ങൾ വരികയും അത് ബാഹ്യമായ സാമ്യവും സദൃശ്യവും വരികയും ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രത്യേക സാന്ദർഭികമായ അർത്ഥമുണ്ട്. അത് അവിടെ നിന്ന് വേറിരിച്ചിട്ട് നഫ്സിനെ സംബന്ധിച്ച പരാമർശം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറത്ത് കൊടുത്താൽ അത് തഫ്രീഖ് വന്നു. അവിടെ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ?
അന്നഫ്സ് എന്ന് പറഞ്ഞാൽ അൽ മൻഫൂസ, ശ്വാസോച്ഛാസം എടുക്കുന്ന അല്ലെങ്കിൽ രക്തധമനികളെ കൊണ്ട് രക്തം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമുള്ളത്, അല്ലെങ്കിൽ ശ്വാസോച്ഛാസം നൽകുന്ന നടക്കുന്ന ആത്മാവുള്ള. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് രക്തധമനികളുള്ള ഈ രക്തം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് എന്നോ, അതല്ലെങ്കിൽ ശ്വാസോച്ഛാസങ്ങൾ നടത്തുന്ന ഒരു ആത്മാവുള്ള ശരീരമാണ് എന്നോ തോന്നിപ്പിക്കും. അത് ഈ സന്ദർഭത്തിൽ നടത്തിയെടുക്കുമ്പോഴായി തോന്നിപ്പിക്കുന്നത്. ഇങ്ങനെ പലയിടത്തായി പറഞ്ഞതിനെ ഒരിടത്തിലേക്ക് മാറ്റുകയോ ഒരിടത്തിൽ പരാമർശിച്ച പരാമർശത്തെ അവിടെ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് സ്വന്തമായി മറ്റെടുത്ത് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ജമ്മ തഫ്രീഖ് കൊണ്ടിട്ട് കുഫരിയത്തിന് വിശ്വാസത്തിൽ അറിയാതെ ഒന്ന് വിട്ടും. ഇത് രണ്ടും ഇന്ന് ഈ മുഅ്തദീഉകൾ വ്യാപകമായി ഉപയോഗിക്കേണ്ടത് ഇന്നും നിലയല്ല, കുറച്ച് മുമ്പ് തുടങ്ങിയത്. ഞാനത് പറയുമ്പോ തെറ്റിദ്ധരിക്കരുത്. കിതാബ് തൗഹീദ് എന്ന പേരിൽ ഒരു ഹദീസ് ഗ്രന്ഥമായി ആദ്യം ദൗർഭാഗ്യവശാൽ ഈ ശൈലി പുറത്തു വന്നതാണ്. അതിലൂടെ ഒരുപാട് 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 ആളുകൾ, ഇബ്നു ഹുസൈമയുടെ കിതാബ് തൗഹീദാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ പറ്റി ഒരു വിമർശന പഠനത്തിനൊന്നും ഞാനിപ്പോ പോകുന്നില്ല. ആ കിതാബ് തൗഹീദിലൂടെ ഒരുപാട് ജനങ്ങൾ അബദ്ധവശാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ച് കുഫരിയത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും അബദ്ധത്തിന്റെ പടുകുഴിയിൽ ചെന്ന് ചാടാൻ ഇടവന്നിട്ടുണ്ട് ഈ കിതാബ് തൗഹീദ് കൊണ്ട്. അയാളെ പിന്തുടർന്നുകൊണ്ട് പിൽക്കാലത്ത് പലരും അതുപോലെ എഴുതുകയും ചെയ്തു. അതുകൊണ്ട് ഇത് നിർബന്ധമായ കാര്യം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ സലാമത്താകാൻ. അള്ളാഹു എങ്ങനെ പറഞ്ഞോ, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞോ, അതാ പറഞ്ഞ പദം അങ്ങനെ ഉപയോഗിക്കുകയല്ലാതെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു അമിറുഹാ കമാ ജാഅത്ത്, അത് എങ്ങനെയാണോ ഹദീസിൽ വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ആയത്തിൽ വന്നത് അത് അപ്പടി പ്രയോഗിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന്. വമ്മൽ കഫ്, ആറാമത്തെ കഫ് എന്ന് പറഞ്ഞാൽ ഫലൈഹി, ഒരു സാധാരണക്കാരനായ ഏതൊരു മനുഷ്യനും നിർബന്ധമാണ് യകുഫ ബാത്തിനഹു അനിൽ ബഹ്സി അൻഹു, തന്റെ ഉള്ളിൽ തന്റെ ഹൃദയത്തെ തടഞ്ഞു നിർത്തുക ഇത്തരം ആയത്തുകളെപ്പറ്റിയും ഇത്തരം ഹദീസുകളെപ്പറ്റിയും അഥവാ ഇത്തരം മുത്തശാബിയായ സിഫാത്ത് അസ്മാവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ തന്നെ ഒഴിവാക്കുക. കാരണം എന്താണ്? അത് നമ്മുടെ പരിധിയിൽ വരുന്നതല്ല. മനുഷ്യന്റെ ബുദ്ധി വളരെ വിശാലമാണ് എന്നതൊക്കെ സംബന്ധിച്ചാൽ തന്നെ അതിന് വലിയൊരു പരിമിതിയുണ്ട്. എന്താണ് ആ പരിമിതി എന്നറിയോ? ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച ജ്ഞാനങ്ങളെ പരസ്പരം കൂട്ടിയിണക്കിയും വേർപ്പെടുത്തും കൊണ്ട് രൂപങ്ങളെ സംവിധാനിക്കുകയും അവസ്ഥകളെ ചിന്തിക്കുകയും ചെയ്യാനേ ബുദ്ധിക്ക് കഴിയൂ. ഇപ്പൊ ഉദാഹരണം പറയുമ്പോ, ഞാൻ ഇന്നത്തെ അത്യന്താധുനിക കമ്പ്യൂട്ടറുകളൊക്കെ അല്ല അത്ഭുതകരമായ സംവിധാനങ്ങൾ ഉള്ളതാണെന്ന് പറയും. എന്തൊക്കെ അത്ഭുതകരമായ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ അതിലേക്ക് കയറ്റിക്കൊടുത്തതിനെ തിരിച്ചു തരാനല്ലാതെ സ്വന്തമായി ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ എന്നതുപോലെയാണ് നമ്മുടെ ഈ ബുദ്ധി. ബുദ്ധി വലിയ അത്ഭുതകരമായ വസ്തുവാണ്, സമ്മതിക്കുന്നു. പക്ഷെ ഈ ബുദ്ധിക്ക് ഒരു തകരാറുണ്ട്. അതിന് കമ്മ്യൂണിക്കേഷൻ നൽകുന്നത് കണ്ണിലൂടെ അഥവാ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് തൊട്ടുകൊണ്ട് രുചിച്ചുകൊണ്ട് വാസനിച്ചുകൊണ്ട് ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും പിന്നെ ഊഹം അനുമാനം തുടങ്ങിയ ബാഹ്യമായ ചില ഇന്ദ്രിയങ്ങളെ കൊണ്ടും പുറത്തുനിന്ന് ലഭിക്കുന്ന ജ്ഞാനങ്ങളെ സംയോജിപ്പിച്ച് അതിൽ നിന്ന് ചില തത്വങ്ങൾ കണ്ടെടുക്കാനുള്ള കഴിവേ മനുഷ്യ ഹൃദയത്തിനുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല പഞ്ചേന്ദ്രിയങ്ങളുടെയോ ഊഹത്തിൻ്റെയോ അനുമാനത്തിൻ്റെയോ പരിധിയുടെ അപ്പുറത്താണ് ഭൗതിക വസ്തുവല്ല എന്നതുകൊണ്ട് തന്നെ മനുഷ്യന് അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ പിടികിട്ടുകയില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി വളരെ പ്രസിദ്ധമായ ഹദീസുകളിൽ അഥവാ അസറുകളിൽ കാണാം, തഫക്കറു ഫീ ആലായില്ല വലാ തഫക്കറു ഫീ ദാത്തില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തിരുവചനമാണ്. നിങ്ങൾ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അവന്റെ സൃഷ്ടി സംവിധാനങ്ങൾ, അതിലുള്ള ഹിക്മത്തുകൾ, ഇതിനെപ്പറ്റി ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊള്ളണം. വലാ തഫക്കറു ഫീ ദാത്തില്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ദാത്തിനെ പറ്റി, അള്ളാഹുവിന്റെ യദ് ഇതിനെ സംബന്ധിച്ച പരാമർശം, അള്ളാഹുവിന്റെ ഇസ്തിവാവിനെ സംബന്ധിച്ച പരാമർശം, അള്ളാഹുവിന്റെ നുസൂലിനെ സംബന്ധിച്ച പരാമർശം, അള്ളാഹുവിന്റെ സഉദിനെ സംബന്ധിച്ചുള്ള പരാമർശം,
അള്ളാഹുവിന്റെ ബത്ഷിനെ സംബന്ധിച്ചുള്ള പരാമർശം, ഇങ്ങനെ അള്ളാഹുവിന്റെ വലിയ സിഫത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഈ പരാമർശങ്ങളിലേക്ക് ആഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഭൗതിക സൃഷ്ടിയോട് സമാനപ്പെടുത്തുകയും ആ സൃഷ്ടിയുടെ അവസ്ഥാവിശേഷങ്ങൾ ഊഹിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ലൈസ കമിസ്ലിഹി ശയ്ഉൻ എന്ന് പറയുന്ന നിർബന്ധമായ ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ടതായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ നിലക്കും എല്ലാ സൃഷ്ടികളോടും വ്യത്യസ്തനാവുക എന്ന അവസ്ഥ പോയി അള്ളാഹു തആല എന്തോ ഒരു സൃഷ്ടിയുടെ രൂപത്തിൽ നാം ഊഹിച്ചെടുത്ത് ഇമാം അസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു പ്രതിമക്ക് ആരാധന ചെയ്യുന്നവനാകും. യഥാർത്ഥത്തിൽ ബാഹ്യല്ല, അവർ പറയുന്നത് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈ പോലെയല്ല, കാലുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാല് പോലെയല്ല, അല്ലെങ്കിൽ തലയുണ്ടെന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ തല പോലെയല്ല, ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ഇരിക്കുന്നത് പോലെയല്ല, ഇറങ്ങുകയും കീറുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികൾ ഇറങ്ങുകയും കീറുകയും ചെയ്യും പോലെയല്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇമാം അസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഏ അള്ളാഹു തആലക്ക് കൈയുണ്ട് പക്ഷേ സൃഷ്ടികളുടെ കൈ പോലെയല്ല, അള്ളാഹു തആലക്ക് കാലുണ്ട് സൃഷ്ടികളുടെ കാല് പോലെയല്ല, അള്ളാഹു ഇരിക്കുന്നുണ്ട് സൃഷ്ടികൾ ഇരിക്കുന്നത് പോലെയല്ല, അള്ളാഹു ഇറങ്ങുകയും കീറുകയും ചെയ്യുന്നുണ്ട് സൃഷ്ടികളുടെ ഇറക്കവും കയറ്റവും പോലെയല്ല. ഈ നിലക്ക് അള്ളാഹുവിനെ ഒരു മനുഷ്യൻ രൂപപ്പെടുത്തിയാൽ പുറത്തില്ലെങ്കിൽ തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ഒരു ബിംബമായി ഒരു പ്രതിമയായി അത് രൂപപ്പെടുകയും ആ പ്രതിമയ്ക്ക് പൂജ അർപ്പിക്കുന്ന ഒരു പ്രതിമാ പൂജാരിയായി ഈ മനുഷ്യൻ രൂപാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെ അവൻ അറിയാതെ കുഫ്രിയത്തിലും ശിർക്കിലും അവൻ ചെന്നുപെടും. അതുകൊണ്ട് ഓരോ മനുഷ്യനും കഫ് ചെയ്യണം, അതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ പോകണ്ട. അമിറുഹ കമാജാത്ത്, സലഫിന്റെ മദ്ഹബാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്? അവർ പറഞ്ഞു അമിറുഹ കമാജാത്ത്, അതെങ്ങനെയാണോ പരാമർശം ഖുർആനിലും തിരുസുന്നത്തിലും വന്നത് അതങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. അത് ഹക്കാണ്, അള്ളാഹു പറഞ്ഞതാ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതായതുകൊണ്ട് ഹക്കാണ്, സത്യമാണ്. പക്ഷേ അതിന്റെ ഉദ്ദേശം അള്ളാഹും അള്ളാഹുവിന്റെ തിരുദൂതരും എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അനുസരിച്ചത് ഹക്കാണ്, എനിക്കറിയില്ല. അതില്ല എന്ന് പറയണ്ട, അത് ശരിയല്ല എന്ന് പറയണ്ട, അപ്പൊ കുഫർ വരും. അതുണ്ട്, ഹക്കാണ്, അള്ളാഹിന്റെ സിഫത്താണ് എന്ന് വിശ്വസിച്ചോളണം. പക്ഷെ ആ സിഫത്ത് കൊണ്ട് അള്ളാഹും റസൂൽ എന്താ ഉദ്ദേശിച്ചത് അതും ശരിയാണ്, പക്ഷെ അത് എനിക്കറിയില്ല. അള്ളാഹും റസൂൽ ഉദ്ദേശിച്ചതനുസരിച്ച് ഹക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈമാൻ കൊള്ളുന്നു, അത്രയും അവിടെ മതിയാക്കിക്കൊള്ളണം. എന്നാ അമ്മ തസ്ലീമിയായി ഏഴാമത്തത് അർഹരായ ആളുകൾക്ക് അതിനെ അംഗീകരിച്ചു കൊടുക്കാറ്. ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും എനിക്ക് അയ്യാത്തോണ്ട് അറിയില്ലെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റ് അമ്പിയാ മുർസലുകളുടെ മേലും അത് വ്യക്തമല്ല എന്ന് അവർക്കറിയാം. അമ്പിയാ മുർസലുകൾക്ക് അള്ളാഹു തആല അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഉദ്ദേശം അവർക്കറിയാം. പക്ഷെ അത് അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇല്ല, നമുക്കത് ഇമാം കൊണ്ടാ മതി എന്നതുകൊണ്ട് അമ്പിയാക്കൾ നമ്മൾക്ക് വിശദീകരിച്ചു തരാത്തതാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ആർക്കും അത് മനസ്സിലാവില്ല എന്ന് വെക്കണ്ട. അള്ളാഹുവിന്റെ അമ്പിയാ മുർസലീങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകമായി അള്ളാഹു തആല കൊടുത്ത ഇൽമു കൊടുത്ത സിദ്ദീഖീങ്ങൾ, ഔലിയാഹ് പോലത്തവർക്ക് അറിഞ്ഞിരിക്കാം. പക്ഷേ അത് സാധാരണക്കാര് അത് മനസ്സിലാക്കാനോ അതിലേക്ക് ചിന്തിക്കാനോ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എനിക്കത് ബാഹ്യമായി സ്വീകരിച്ചാൽ മതി. ഈ ഏഴ് നിലപാടുകൾ സ്വീകരിച്ചെങ്കിലല്ലാതെ ഈമാൻ സലാമത്താവുകയില്ല എന്നത് സലഫിന്റെ മതഹബാണിത്. ഈ പറയുന്നത് സലഫിന്റെ മതഹബ് പറഞ്ഞാല് അതങ്ങനെയാണ് വെക്കുക, വ്യാഖ്യാനിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും തലയും ഇരുത്തവും കയറ്റവും ഇറക്കും എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കുഫിരിയത്തിലും ഷിർക്കിലും ചെന്നറിയാതെ പെട്ടുപോകും. ഈ ഏഴ് നിബന്ധന പാലിച്ചുകൊണ്ടായിരുന്നു സലഫ് ഇത്തരം സിഫാത്തുകളെ സ്വീകരിച്ചിരുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം അസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി സമർപ്പ. എന്നാൽ പിന്നെ ഹലഫ് എന്ത് ചെയ്ത് ഇത് മാറിയത്? ഹലഫ് ഇത് മാറിയതല്ല, അവിടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഹലഫിന്റെ മദ്ഹബും ഇത് തന്നെയാണ്, അവരുടെ വിശ്വാസം വ്യക്തിപരമായി ഇത് തന്നെയാണ്. പക്ഷേ പിൽക്കാലത്ത് പല തരത്തിലുള്ള മുബത്തലികളും രംഗപ്രവേശം ചെയ്യുകയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇത്തരം പരാമർശങ്ങളെ ദുരുപയോഗം ചെയ്ത് സാധാരണക്കാരായ സത്യവിശ്വാസികളുടെ ഈമാൻ കൊള്ളയടിച്ച് പോക്കറ്റടിച്ച് അവരെ കുഫ്രിയത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടി ബോധപൂർവമുള്ള ശ്രമം, പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ മുബ്തദിഉകൾ നടപ്പിലാക്കി അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം മുത്തശാബിഹായ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ചയും ചർവിത ചർവണങ്ങളും വാദപ്രതിവാദങ്ങളും ഗണ്ണനങ്ങളും വിശദീകരണങ്ങളും നടന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടമായിരുന്നു മുത്തഅഖിരീങ്ങളുടെ കാലഘട്ടം.
ഇവിടെ സലഫുകൾ പറഞ്ഞതുപോലെ അമിറുഹ കമാജാത്ത്, അതൊക്കെ ഖുർആനിലും ഹദീസിലും വന്ന അങ്ങനെയാണ് വിശ്വസിച്ചാൽ മതി, അതിന്റെ നിന്ന് ആഴത്തിലേക്കോ അർത്ഥത്തിലേക്കോ ഉദ്ദേശങ്ങളിലേക്കോ ഇറങ്ങിച്ചെല്ലണ്ട എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇന്നും എന്താട്ടെ നമ്മളെ കൂട്ടർ മുബ്തദികളായിരിക്കുന്ന ആളുകൾ ഇത്തരം പരാമർശങ്ങൾ 2002 ഈമാനിന്റെ ഭാഗമായി പുതിയതായി എഴുതി ചേർത്തതാണ്. ഇവർക്ക് ഇങ്ങനെ തൗഹീദ് ഇങ്ങനെ പുതിയത് ഉണ്ടാകിയല്ലേ? ആദ്യം അള്ളാഹു പഠിച്ചപ്പോ മുഅ്മിനീങ്ങൾ നൂറ്റാണ്ടുകളോളം അള്ളാഹുവിന്റെ ഇലാഹിന്റെ തൗഹീദും റുബൂബിയത്തിലുള്ള തൗഹീദും ഉലൂഹിയത്തിലുള്ള തൗഹീദും ഒക്കെ ഒന്നായിരുന്നു. എന്നാൽ ഏതൊരു മനുഷ്യൻ ഉലൂഹിയത്തിലുള്ള തൗഹീദ് വിശ്വസിക്കുന്നുണ്ടോ അവൻ റുബൂബിയത്തിലെ തൗഹീദും വിശ്വസിക്കൽ അനിവാര്യമായി വരും. ഒരാൾ റുബൂബിയത്തിലുള്ള തൗഹീദ് വിശ്വസിച്ചോ ആ വിശ്വാസത്തിന് അനിവാര്യമായും ഉലൂഹിയത്തിലുള്ള തൗഹീദ് വരും. ഒന്നൊന്നിൽ നിന്നിട്ട് മുക്തമല്ല. അതുകൊണ്ട് ഉലൂഹിയത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാലും റുബൂബിയത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. എന്നാൽ ഒന്നിൽ നിന്നിട്ട് മുക്തമായി മറ്റൊന്നില്ല. ഇതായിരുന്നു മുൻഗാമികൾ സലഫുകളും ഖലഫുകളും എല്ലാവരും വിശ്വസിച്ചു വന്നിരുന്നത്. അത് കുറെ കഴിഞ്ഞു വന്ന് 8-ാം നൂറ്റാണ്ടിൽ വന്ന ചരിത്ര പുരുഷൻ ആദ്യമായി വിഭജിച്ച് തൗഹീദുൽ ഉലൂഹിയത്ത് വേറെയും തൗഹീദുർ റുബൂബിയത്ത് വേറെയുമാക്കി മാറ്റുകയും തൗഹീദുർ റുബൂബിയത്തിൽ ശിർക്കുള്ള ഒരാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്നും തൗഹീദുൽ ഉലൂഹിയത്തിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് എന്നും ആദ്യത്തെ വെടി പൊട്ടിച്ചു. അത് ഏറ്റുപിടിച്ച് നടക്കുകയായിരുന്നു ഇവരിങ്ങനെ. നമ്മുടെ നാട്ടിലൊക്കെ അതേ ഉള്ളൂ, ഇനി തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുർ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുർ റുബൂബിയത്തും രണ്ടും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അതിനെ പരമാബദ്ധമാണ്, അത് വേറെ വിഷയം. അതിങ്ങനെ പറഞ്ഞു നടക്കുകയിനി അതേത് 900 2000 വരെ ക്രിസ്തു വർഷം 2000 വരെയും അത് തന്നെ ഉള്ളു. അതിന്റെ മുമ്പ് മരിച്ചുപോയവരൊക്കെ തൗഹീദ് പൂർത്തിയാകാതെ മരിച്ചുപോയി. 2002 ജമിയത്തുൽ ഉലമയാവുന്ന സുനഹദോസ് കൂടിയിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചു ഇങ്ങനെ പോയാ പോരാ, തൗഹീദിന്റെ വലിയൊരു ഭാഗം പുറത്തുക്കുന്നുണ്ട്, അതുകൂടി നമുക്ക് നീ കൂട്ടണം എന്ന് പറഞ്ഞു. ആ എന്താണാ ഔസ്മാത് ആയിക്കോട്ടെ, അതും ആയിക്കോട്ടെ. അങ്ങനെ ആദ്യം തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ റുബൂബിയത്തും ഒന്നായിരുന്നതിനെ രണ്ടാക്കി, തൗഹീദുൽ ഉലൂഹിയത്ത് വേറെയും തൗഹീദുൽ റുബൂബിയത്ത് വേറെയും വെച്ച് അങ്ങനെ രണ്ടു കൂട്ടിയെങ്കിലേ തൗഹീദ് ആവുള്ളൂ എന്ന് പറഞ്ഞ് 2002 കേരളത്തിലെ പാതിരിമാരുടെ സുനഹദോസ് കൂടിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചു തൗഹീദുൽ അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ഭാഗവും കൂടി തൗഹീദിലുണ്ട്. അപ്പൊ ഈ 2002 മരിച്ചുപോയ ആളുകൾക്കൊന്നും തൗഹീദ് പൂർത്തിയായിട്ടില്ല. അവിടെ നിങ്ങോട്ട് ആ അന്ന് മുതൽക്കാണ് അത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ടതുമാണ് എന്ന് ജമിയത്തുൽ ഉലമ അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രസംഗങ്ങളിലും പ്രബന്ധങ്ങളിലും അതുപോലെ തന്നെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ പുറത്തു വരാൻ തുടങ്ങി. അവിടെ മുതൽക്ക് ആണ് പിന്നെ ചർച്ചയായി, ജനങ്ങൾക്കിടയിൽ പരസ്യമായ ചർച്ച. കാല് കയ്യ്, രണ്ട് കൈയുണ്ട് ഒരാൾ പറയുന്നു, അല്ല ഒരു കൈയുള്ളൂ എന്ന് വേറൊരാൾ പറയും, അല്ല രണ്ട് കൈയും വലത്തുറത്താണെന്ന് ഒരാൾ പറയും, അല്ലല്ലല്ല ഒരു കൈ വലത്തും ഒരു കൈ അടുത്തുമാണെന്ന് വേറൊരാൾ, അങ്ങനെ പറഞ്ഞ് ഒരു തണ്ടം കാലുള്ളൂ എന്ന് വേറെ കുറച്ചാൾ, പിന്നെ കുറച്ചാൾ പറയാം ഊരണ്ട് എന്ന്, ഇല്ലല്ലോ വേറെ പറഞ്ഞു അയ്യോ ഊരല്ല. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് കുട്ടികള് കെട്ടുപന്ത് തട്ടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, പണ്ട് മറ്റേ ഫുട്ബോൾ കളിയല്ലാത്ത ഒരു കെട്ടുപന്ത് എറിഞ്ഞിട്ടൊരു പന്തുണ്ട് ഇനി മുമ്പ്. ഇതൊക്കെ വായന്റെ ഉണങ്ങിയ ഏരിയൊക്കെ അവിടെ കൂട്ടിയിട്ട് കുറെ വായക്കാരുകൊണ്ട് ചുറ്റി കെട്ടി ഉണ്ടാക്കി തട്ടുന്നുണ്ട്. ഈ തട്ടുപന്ത് തട്ടുന്നത് പോലെ അലക്ഷ്യമായി നാനാഭാഗത്തിലേക്കും തട്ടിക്കളിക്കുന്ന കേവലം ഒരു തട്ടുപന്താക്കി അള്ളാഹുവിനെ മാറ്റി 2002 ശേഷം. ഈ നിലക്ക് ആ കാലത്ത് ജാഹിരി മുതാഹിരീങ്ങളുടെ കാലത്ത് മുബ്തദികൾ ഇത്തരം മുത്തശാബിഹായ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോൾ കാലിന് മുള്ളുത്തിയ മുള്ളുകൊണ്ട് മുള്ളെടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു തത്വം ഉണ്ടല്ലോ. കാലിന് മുള്ളുത്തിയാൽ ആ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടൊരു തത്വമുണ്ട്. ഈ തത്വം അനുസരിച്ച് ഇവിടെ സലഫുകളുടെ തത്വം ഉൾക്കൊള്ളുന്ന ഈ 7 തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള തഫ്വീർ, അതിന്റെയൊക്കെ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശിച്ചതനുസരിച്ച് നമ്മളത് അപ്പടി വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായി അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം മുബ്തദികളുടെ കള്ളപ്രചാരണ കാരണം ജനങ്ങളുടെ ഈമാൻ വ്യതിചരിച്ച് കാഫറായും മുശ്രിക്കായും പോകാതിരിക്കാൻ വേണ്ടി മുതാഹിരീങ്ങളായ പണ്ഡിതന്മാർ ഇത്തരം മുത്തശാബിഹായ ആയത്തുകളെയും ഹദീസുകളെയും നിർബന്ധിതമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മഹത്വത്തിനും വിശുദ്ധിക്കും സൃഷ്ടികളുമായി എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണ് എന്ന് പറയുന്ന തഖ്ദീസിനും അനുയോജ്യമായതും
എന്നാൽ ഭാഷാ നിയമങ്ങൾ മുഴുവനും അനുസരിച്ചും കൊണ്ട് സാധ്യമാവുന്ന ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊടുത്തുകൊണ്ട് സാധാരണക്കാരന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ തഅ്‌വീൽ. ഈ തഅ്‌വീലിൽ ഏറ്റവും കൂടുതൽ പിൽക്കാലത്ത് പ്രയോഗിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി ശബ്ദിച്ചവരാണ് ബഹുമാനപ്പെട്ട ഇമാം അസ്സാജ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദ്യഘട്ടം. പിന്നീട് അദ്ദേഹം അതിന് പിന്മാറി. ആട്ടെ, പിന്നെ ഇമാം റാജി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂബക്കറുൽ ബാഖിലാനി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പ്രഗത്ഭരായ ഇൽമുൽ കലാമിന്റെ പണ്ഡിതന്മാർ, അതോടുകൂടി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമുകളുമായ അവർ, അവർക്ക് എപ്പോഴും രണ്ട് മുഖമുണ്ട്. അത് നല്ലോണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവർ സ്വന്തം വ്യക്തിപരമായ കാര്യത്തിൽ സലഫിന്റെ സെയിം വിശ്വാസം, അതേ വിശ്വാസം, അഥവാ ഇത്തരം മായത്തുകളൊക്കെ അമിറുഹ കമാജാഅത്ത് എന്ന് പറഞ്ഞതുപോലെ അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞാൽ അവർ വ്യക്തിപരമായി അള്ളാഹു തആല അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് തന്നെ. ആ ഇസ്തിവാനെ പറ്റി അവർ ചിന്തിക്കുന്നേ ഇല്ല. അള്ളാഹു തആല അർശിൽ ഇസ്തിവാ ചെയ്തു. അതുപോലെ തന്നെ യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ യദ് എന്ന സിഫത്തിൽ വിശ്വസിക്കുകയല്ലാതെ അതിനെപ്പറ്റി മറ്റൊരു ചിന്തയുമില്ല. ഇങ്ങനെ ഇത്തരം പരാമർശങ്ങൾ മുഴുവനും സലഫുകൾ വിശ്വസിച്ചിരുന്ന അതേ രീതിയിൽ അമിറുഹ കമാ ജാഅത്ത് എന്ന ആ ശൈലിയിൽ അവർ വ്യക്തിപരമായി വിശ്വസിക്കുകയും അതോടുകൂടി ജനങ്ങളെ മുബ്തദിഉകൾ തെറ്റിദ്ധരിപ്പിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത്തരം പരാമർശങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ കുഫിരിയത്തിലും ബിംബാരാധനയിലും അറിയാതെ കൊണ്ടുപോയി ചാടിക്കുന്ന ഈ അബദ്ധത്തിന് തടയിടണം എന്ന സദുദ്ദേശം വെച്ചുകൊണ്ട് ഈ വിശുദ്ധി അള്ളാഹുവിന്റെ വിശുദ്ധിക്കും മഹത്വത്തിനും അനുഗുണമായ നിലക്കും എന്നാൽ ഭാഷാ നിയമങ്ങൾക്ക് അനുസൃതമായും ചില വ്യാഖ്യാനങ്ങൾ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുത്തുകൊണ്ട് സത്യദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ താൻ പറയുന്നത് കാണാ, ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ധാരാളം ശ്രമിക്കുകയും സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസം അരക്കുട്ടിറപ്പിക്കാൻ വേണ്ടിയും സാധാരണക്കാരിൽ മുബ്തദിഉകൾ ഉണ്ടാക്കിയിട്ട ബിദഈ വിശ്വാസങ്ങളെ നിർമാർജനം ചെയ്യാൻ വേണ്ടിയും ഞാൻ എന്റെ ആയുസ്സിന്റെയും ആരോഗ്യത്തിന്റെയും വലിയൊരു ശതമാനം ഞാൻ ഉപയോഗിച്ചു. പക്ഷേ അതൊക്കെ ഇവിടെ പ്രതിയോഗികളെ പ്രതിരോധിക്കാനും സത്യദീനെ സംരക്ഷിക്കാനും ആവശ്യമായിരുന്നു, അതുകൊണ്ട് ചെയ്തു. പക്ഷേ ഞാൻ വ്യക്തിപരമായി എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നീ എന്തായിരുന്നു വിശ്വസിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ സലഫുകൾ പറഞ്ഞതുപോലെ അമിറുഹ കമാജാഅത്ത് അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞാൽ ഇസ്തിവാ യലീഖു ബിജലാലിഹി സുബ്ഹാനഹു, അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ നിലക്കുള്ള ഇസ്തിവാ എന്നല്ലാതെ മറ്റൊരു വ്യാഖ്യാനവും എനിക്ക് വ്യക്തിപരമായ വിഷയത്തിലില്ല. യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞെടുത്ത് റഹ്മാനായ റബ്ബിന്റെ മഹത്വത്തിനും വിശുദ്ധിക്കും അനുഗുണമായ നിലക്ക്, ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് സലഫുകൾ എങ്ങനെ വിശ്വസിച്ചോ അതേ വിശ്വാസം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അശ്അരി റളിയല്ലാഹു തആല അൻഹു ഈ രംഗത്തെ പതാകവാഹകനാണ്. മഹാനായ ഇമാം അശ്അരി റളിയല്ലാഹു തആല അൻഹു പുതിയതൊന്നും കൊണ്ടുവന്നിട്ടില്ല, മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ അഹ്മദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു തുടങ്ങി സ്വഹാബത്ത് വരെയുള്ള സലഫുകൾ എങ്ങനെയായിരുന്നോ വിശ്വസിച്ചിരുന്നത് അതേ വിശ്വാസം തന്നെയായിരുന്നു. ആ വിശ്വാസം അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അശ്അരി റളിയല്ലാഹു തആല അൻഹു. പക്ഷേ തന്റെ കാലത്ത് മുബ്തദിഉകൾ ഉണ്ടാക്കി തീർത്ത ബിദ്അത്ത് കാരണം ഹഖ് ഏതാണ് ബാത്തിൽ ഏതാണ്, ഏതാണ് സുന്നത്ത് ഏതാണ് ബിദ്അത്ത് എന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത നിലക്ക് ലോകത്ത് ആഗമാനം സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പാറ്റ തകർത്ത് തരിപ്പണമാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്താണ് എന്ന് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ സംജാതമായിരുന്നു തന്റെ കാലത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവർക്ക് കൊടുത്ത പ്രത്യേക തൗഫീഖ് കൊണ്ട് അന്ന് വരെ നിലനിന്നിരുന്ന എല്ലാ ബിദ്അത്തിനെയും നമ്പറിട്ട് ഗണ്ണിച്ച് തകർത്ത് തരിപ്പണമാക്കി സലഫു സാലിഹികളും സ്വഹാബത്ത് മുതൽക്കുള്ള മഹന്മാരായ സത്യവിശ്വാസികളും ആദം നബി അലൈഹിസ്സലാം തൊട്ടിങ്ങോട്ട് വന്ന അംബിയാ മുർസലുകളും ഇവിടെ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയ ആദർശം ഈ മുബ്തദിഉകളുടെ
ചർവിത ചർവണത്തിന്റെ അതേ ശൈലി, ഇൽമുൽ കലാമിന്റെ ശൈലി സ്വീകരിച്ചുകൊണ്ട് സത്യത്തെ സത്യമായും ബിദഅത്തിനെയും വലാലത്തിനെയും, ബിദഅത്തും വലാലത്തുമായും സാധാരണക്കാരന്റെ മുന്നിൽ വ്യക്തമാക്കാൻ വേണ്ടി നീണ്ട തന്റെ ആയുസ്സും ആരോഗ്യവും അറിവും വിനിയോഗിച്ച് അതിൽ 100% വിജയം നേടിയ ഒരു മഹാപ്രതിഭയായിരുന്നു മഹാനായ ഇമാം ഇബ്നു ഹസ്സൻ അഷ്അരി റളിയല്ലാഹു തആല. എന്നാൽ അപ്പോൾ തന്നെ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു വ്യാഖ്യാനവും ഉൾക്കൊള്ളാൻ നിൽക്കാതെ അമിറുഹാ കമാജാത്ത്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെയോ, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ, സ്വഹാബാ കിറാമുകളിൽ നിന്ന് പഠിച്ച അതേ രീതിയിൽ വ്യക്തിപരമായ വിശ്വാസത്തിൽ സലഫുകളെ വിശ്വാസം, കാരണം അതാണ് സലാമത്തിന്റെ വഴി. എന്നാൽ കാലിൽ മുള്ളുകൊണ്ടാൽ മറ്റൊരു മുള്ളെടുത്തുകൊണ്ട് ഈ മുള്ളിനെ പറിച്ചെടുക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ഇമാം അഷ്അരി റളിയല്ലാഹു തആല അവരെ പിന്തുടർന്ന ഇമാം റാസി റളിയല്ലാഹു തആല, ഇമാം അബൂബക്കർ ബാഖിനി റളിയല്ലാഹു തആല തുടങ്ങിയ വലിയ വലിയ ഇൽമുൽ കലാമിന്റെ ഉലമാക്കളൊക്കെയും അവരൊക്കെ ചെയ്തത് വ്യക്തിപരമായ വിശ്വാസത്തിൽ സലഫുകളെ വിശ്വാസം മുറുകെ പിടിക്കുകയും അതേസമയത്ത് ബിദ്അത്തുകാരുടെ ഈ കള്ളപ്രചരണങ്ങളും അവരുടെ ആരോപണങ്ങളും അവരുടെ ദുർവ്യാഖ്യാനങ്ങളും കെണ്ണിച്ച് തരിപ്പണമാക്കി അവരുടെ അതേ ശൈലിയിൽ തന്നെ ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന അതേ ശൈലി, അതേ നാണയത്തിൽ, അതേ ഇൽമുൽ കലാമിന്റെ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയെ ന്യായീകരിക്കുകയും ചെയ്തത്. അപ്പോ ബിദ്അത്തിനെ ഗണ്ണിക്കാനും സുന്നത്ത് ജമാഅത്തിനെ വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും വേണ്ടി അവർ ഇൽമുൽ കലാമിന്റെ ശൈലി സ്വീകരിച്ചു എന്നതൊഴിച്ചാൽ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ സലഫുകളുടെ തഫ്വീദിന്റെ മാർഗമായി സ്വീകരിച്ചിരുന്നത്. എന്നിട്ട് പറയാം, ആണ്ട ഓൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരിക്കണതിന് മുമ്പ് ഓലോ ഇന്നൊക്കെ മടങ്ങി ഇങ്ങോട്ട് തന്നെ വന്നാണ്, എന്നിട്ടിപ്പോ നമ്മൾ സലഫിന്റെ കൂടെ ഈ പറയുന്ന സലഫിന്റേത് ഇന്ന് പോയിട്ട് സലഫിന്റെ മാർഗം സ്വീകരിക്കുമ്പോൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട 7 നിർബന്ധ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നുപോലും പാലിക്കാതെ തികച്ചും പഴയ കാലത്തുള്ള മുബത്തദികൾ ചെയ്തതിനേക്കാളും ഗുരുതരമായ നിരക്ക് യഥേഷ്ടം അതിനെ പലയിടത്തുള്ളത് ഒരുമിച്ച് കൂട്ടുകയും ഒരിടത്തുള്ളതിനെ വെട്ടിമുറിച്ച് പലയിടത്തേക്കാക്കി മാറ്റുകയും ഭാഷാന്തരം ഓരോരുത്തർക്കും തോന്നിയതുപോലെ യഥേഷ്ടം അതിനെ ഭാഷാന്തരം ചെയ്യുകയും വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ബിദഅത്തിലേക്ക് എത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്കും അള്ളാഹുവിനെ സൃഷ്ടിതുല്യരാക്കുന്നതിലേക്കും അത് മുഖേന കുഫരിയത്തിലേക്കും ചെന്നു വരുന്ന എന്നതാണ്. ഇതിൽ നിന്നിട്ട് മുക്തമാകാത്തയിടത്തോളം കാലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് ശരിയാവുന്നതല്ല. ഇന്ന് സമയം കുറച്ച് നീണ്ടുപോയി, ഏതായാലും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. നാളെ അസൗകര്യമുള്ളത് കൊണ്ട് ഇൻഷാല്ലാ നാളെ ക്ലാസ് ഉണ്ടാവൂല. ഇനി നമുക്ക് ശനിയാഴ്ച മുതൽക്കാണ് ക്ലാസ് ഉണ്ടാവുക. കുറച്ച് സമയം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഉള്ള സമയം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉള്ളവർക്ക് അത് ചോദിക്കാം. ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കൊന്നും ചോദിക്കല്ലെങ്കിൽ ഇപ്പം വേഗം നിർത്താം. കാരണം നേരത്തെ കീശേരി, ഡോക്ടർ കീശേരി നല്ലൊരു വിഷയം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും സാധാരണ നമ്മൾ നടത്തുന്ന ക്ലാസ്സിന്റെ സമയമാകുമ്പോൾ ആ ക്ലാസ് നടക്കണമല്ലോ എന്നുള്ള നിലക്ക് ഞാൻ കൈപോക്കിയതാണ്. ഡോക്ടർ സ്ഥലത്ത് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉസ്താദന്മാരുണ്ടെങ്കിൽ വന്നാൽ, മൈക്കിലേക്ക് വന്നാൽ ചർച്ച തുടർന്ന് കൊണ്ടുപോകാം. ഇതിനെപ്പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും ചോദിക്കാണെങ്കിൽ ചോദിച്ചാൽ മതി. പറഞ്ഞേക്ക്, ഇവിടെ ഒരു ആശയ സംവാദ ക്ലാസ് അല്ല, അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടക്കുകയും ഇല്ല. അങ്ങനെ ആവശ്യമുള്ളവർ അത് ആശയ സംവാദ ചർച്ചയുടെ സമയത്ത് വരേണ്ടതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് കിതാബ് മുന്നിൽ വെച്ച് ഒരു പാഠം 1 by 1 ഇങ്ങനെ പാഠമെടുത്ത് പോയി ഇമാനിന്റെ 77 ശാഖകളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ പഠനമാണ്. തുടക്കം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളതാകുമ്പോൾ കുറച്ച് സ്വാഭാവികം കുറച്ച് ആഴത്തിലിറങ്ങി ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുള്ളതുണ്ടെങ്കിൽ കുറഞ്ഞ സമയമുള്ളൂ, ആ സമയം പങ്കുകൊടുക്കുന്ന സമയം വരെയുള്ള സമയം എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, പിന്നെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്അരി ഇമാമിന്റെ ഇബാനയെ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് വളരെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. മൗലവിമാർ ഇബാന അനുസരിച്ച് സംസാരിക്കാൻ വരെ തയ്യാറാണെന്ന് അവർ പറയുന്നത്. അല്ലിബാന, ഇമാം അഷ്അരി തങ്ങളുടെ അല്ലിബാന, ഇന്നത്തെ അല്ലിബാനയെ സംബന്ധിച്ച് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന അത് രേഖയായിട്ട്
അശ്വരിമാമിന്റെ സ്വന്തം രേഖയായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുമോ? അതാണ് ഇനി ചോദിക്കാനുള്ളത്. മൈക്ക് വിട്ടു സാർ. ഇന്ന് ലഭ്യമാവുന്ന അൽ ഇബാനയല്ല ലിബാനാത്ത് എന്ന് പറയാം, അൽ ഇബാനകൾ. അതിൽ ഏതാണ് ഇമാം അശ്ശരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അൽ ഇബാന എന്നോ, ഇന്ന് ഇവർ അൽ ഇബാന എന്ന പേരിൽ അച്ചടിച്ചിറക്കുന്ന പുസ്തകം ഇമാം അശ്ശരി റളിയല്ലാഹു തആല അൻഹു തസ്നീഫ് ചെയ്ത അൽ ഇബാനയുമായി എന്തെങ്കിലും പുലബന്ധമുണ്ടോ എന്നും അത് സംബന്ധിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കേ സാധ്യമാവൂ. യഥാർത്ഥത്തിൽ ഓരോ മൗലവിമാരും സ്വന്തം റൂമിലിരുന്നു കൊണ്ട് ഓർക്ക് തോന്നിയതുപോലെ എഴുതിയുണ്ടാക്കുകയും അച്ചടിച്ച് പുറത്തിറക്കുമ്പം ഇമാം അശ്ഷരി തങ്ങളുടെ അലിബാനയാണ് എന്നതിനെ പുറത്തെഴുതി വെക്കുകയും ചെയ്യുന്നതല്ലാതെ മൂന്ന് അൽ ഇബാന മുമ്പ് വാഴക്കാട് ഖണ്ഡന പ്രസംഗം തുടർച്ചയായി നടന്ന സമയത്ത് ബഹുമാനപ്പെട്ട പേരോട് മൂന്ന് അൽ ഇബാന കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് മൂന്നും ഇമാം അശ്ഹരിയുടെ അൽ ഇബാനയാണ് എന്ന് പലരിൽ അച്ചടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒരു പേജ് നിശ്ചിത പേജ് മറച്ചിട്ട് ഒന്നാമത്തെ അൽ ഇബാന ഇങ്ങനെ പറയുന്നു, രണ്ടാമത്തെ അൽ ഇബാന ഇങ്ങനെ പറയുന്നു, മൂന്നാമത്തെ അൽ ഇബാന ഇങ്ങനെ പറയുന്നു എന്ന് അതിലുള്ള വരി വായിച്ച് കൃത്യമായി ജനലക്ഷങ്ങളെ അല്ലെങ്കിൽ പതിനായിരങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അത് തന്നെ നമുക്ക് പറയാനുള്ളത്. ഇവർ ഓരോരുത്തർ ആരും കാണാതെ ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് ഓർക്ക് തോന്നുന്നത് എഴുതിയുണ്ടാക്കുക, എന്നിട്ട് മഹാന്മാരായ സലഫുകളായ ഇമാമുകളുടെ മേൽ തികച്ചും കള്ള ആരോപണങ്ങളായി എഴുതിയുണ്ടാക്കി പ്രസിദ്ധീകരിക്കുക. ഇമാം അശ്ഹരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മേലെല്ലാം മുൻഗാമികളായ പിൻഗാമികളായ എല്ലാ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ പേരിൽ ഒരു പുസ്തകം എഴുതിയുണ്ടാക്കുന്നത് അതിൽപ്പെട്ടതാണ്. ആ സുന്നത്തുൽ ബിദഅത്തു എന്ന പേരിൽ ഇമാം സുയൂത്തിയുടെ പേരിൽ ഒരു കള്ള പുസ്തകം എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. ആ സുന്നത്തുൽ ബിദഅത്തു എന്നാണ് അതിന്റെ പേര്. സുന്നത്തും ബിദഅത്തും പേരാർക്കാണ്? ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ. ഇമാം സുയൂത്തിയും ആ പുസ്തകവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം. എന്നിട്ട് ഐന്ത്യം പുറത്ത് എഴുതി വെച്ചത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു എന്നതുപോലെ ഇന്ന് നിലവിലുള്ള എന്റെ അടുക്കുള്ള ഒരു ഇബാന, പക്ഷെ ഒരു ഇബാന നോക്കിയിട്ട് ഇത് ആരെ ഇബാനയാണ്, ഏത് ഇബാന പുറത്ത് ഈ ഒരു കട്ടയിൽ എഴുതി വെച്ചാണ് അലിബാന. യഥാർത്ഥത്തിൽ ഇമാം അശ്ഹരി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുകൾ സ്വീകാര്യമാകണമെങ്കിൽ അവരുടെ മുത്തഅഖിരീങ്ങളായ ആ മാർഗം സ്വീകരിച്ച യോഗ്യരായ ഇമ്മത്ത് അവരുടെ കിതാബിലൂടെ ബഹുമാനപ്പെട്ട ഇമാം അശ്ഹരി ഈ വിഷയം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് അവരുടെ നക്കലുണ്ടെങ്കിലല്ലാതെ ഇന്ന് ഈ കിട്ടുന്ന പുസ്തകങ്ങളൊന്നും ഇമാം അശ്ഹരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇബാനയല്ലെന്ന് മാത്രമല്ല ഇബാനയായിട്ട് ഒരു ബന്ധവും അതിനില്ല. അതാ ഇബാറത്ത് ഇങ്ങനെ വായിച്ചാൽ തന്നെ തിരിയൂ. അതേതോ മൗലവിമാര് ഇരുട്ട് റൂമിൽ ബ്ലാക്ക് റൂമിൽ ഇരുന്നിട്ട് സ്വയം സൃഷ്ടിച്ച സൃഷ്ടിയാണ് എന്ന് അതിന് പേരെഴുതിയത് ഇമാം അശ്ഹരി റളിയല്ലാഹു തആല. അല്ലെങ്കിൽ എല്ലാം ഒന്നാണ്ടേ, ഓരോരുത്തരും പ്രസിദ്ധീകരിക്കുന്ന ഇബാനകൾ വ്യത്യാസമുണ്ട്. ഇമാം അശ്ഹരി റളിയല്ലാഹു ഒരു ഇബാനയിൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അപ്പോ അതിനെ സംബന്ധിച്ച് ഇമാം റാജിയോ അതല്ലെങ്കിൽ ഇമാം അബൂബക്കർ ബാത്തലാനിയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ബഹുമാനപ്പെട്ട ഇമാം അബൂഹമീദ് റസാരിയോ ഇങ്ങനെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഇമാം അശ്ഹരി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇബാനയിൽ ഇന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ ഇക്കാര്യത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ അത് സ്വീകാര്യമാവൂ. അല്ലെങ്കിൽ തന്നെ കിതാബ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതുക്കേ തന്നെ പഠിപ്പിച്ച നിയമെന്താ? അങ്ങനെ ബിസഹീഹി കുത്തുബിം വാദിഹിം കഥ എഴുതാന്നല്ലേ ഖാബിൽ കിതാബ്. ഖാബിൽ കിതാബക ഖബല വഖ്തി മുതാലഅ ബിസഹീഹി കുത്തുബിൻ വാദിഹിം കദ് ഉവില. ഒരു കിതാബുകൾ കണ്ടാൽ ആ ഇത് കിതാബാണ്, ബുഖാരിയാണ്, ഇത് മുസ്ലിമാണ് എന്ന് പറയാൻ ആരും നിൽക്കണ്ട. മറിച്ച് പരമ്പര മുറിയാതെ മഹാന്മാരായ ഇമാമുമാരിൽ നിന്നും നേരിട്ട് ഓതിപ്പടിച്ച് റിവായത്ത് ചെയ്ത് ഇത്രാം തീയതി ഇന്ന ഉസ്താദിന്റെ അരികെ വെച്ച് ഓതിത്തുടങ്ങി ഇത്രാം തീയതി അവസാനിപ്പിച്ചു, ഇന്ന ആൾ അതിന് മേലൊപ്പ് ചെയ്തു എന്ന് പേരെഴുതി ഒപ്പിട്ട് ഉറപ്പു വരുത്തിയ അങ്ങനെയുള്ള അതോടുകൂടി വ്യക്തമായ അച്ചടി വ്യക്തമാവുന്നതും ആശയങ്ങൾ സ്ഫുടമാകുന്നതുമായ ഒരു കിതാബുമായി ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പു വരുത്തിയിട്ടല്ലാതെ ഒരു കിതാബും
ഇന്ന ഇമാം അങ്ങനെ പറഞ്ഞു, ഇന്ന ഇമാം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. قبل كتابك قبل وقت مطالعه بصحيح كتب واضح قد عبر امام الشريعه لنിട്ടും അങ്ങനെ ഒരു സഹീഹായ റിവായത്ത് കൊണ്ട് ഇമാമീങ്ങൾ റിവായത്ത് ചെയ്തു വരുന്ന കിതാബ് ഉണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ സഹീഹായി പറയപ്പെട്ട അശ്അരി മദ്ഹബ് സ്വീകരിച്ച മുങ്കാമികളായ വലിയ ഇമാമുമാർ ഇമാം അശ്അരിയിൽ നിന്നിട്ട് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അടിസ്ഥാന. അല്ലാതെ ആരൊക്കെ ഇവര് യഹൂദികൾ ചെയ്യുന്ന എല്ലാ പണിയും ഇവർ ചെയ്യുന്നുണ്ട്. ഏ യക്തൂനൽ കിതാബ് ബിഐദിഹിം സുമ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, സ്വയം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതി കൂട്ടുകയും എന്നിട്ട് ഇതൊക്കെ അള്ളാഹ് ഇറക്കിയതാണെന്ന് പറയുകയും ചെയ്യുന്ന യഹൂദികളുടെ സെയിം പ്രവർത്തനമാണ് ഇവരുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഉലമാക്കന്മാര് പറയാത്തത് പറഞ്ഞു, പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി അവർക്കിഷ്ടമുള്ളതൊക്കെ എഴുതി കൊടുക്കുകയും അവർക്കിഷ്ടമില്ലാത്തതൊക്കെ വെട്ടിമാറ്റുകയും ചെയ്തിട്ട് ഇത് ആ ഇമാമിയങ്ങളുടേതാണ് എന്ന് പറയുന്ന വളരെ ദുഃഖകരമായ ലജ്ജാകരമായ ഒരു അവസ്ഥയെ വളരെ ലജ്ജമായി നടക്കുന്നത് കൊണ്ട് ആരെങ്കിലും പൊക്കിക്കൊണ്ടുവന്ന് ഇമാം അശ്അരിയുടെ കിതാബാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുസ്ലിം ലോകം ബാധ്യസ്ഥരല്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ടെക്സ്റ്റ് ഒന്നും കാണുന്നില്ല കുറച്ച്. ഓക്കെ, അൽഹംദുലില്ലാഹ്. വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ് എടുത്തത്. നമുക്കൊക്കെ ഉൾക്കൊള്ളാനോട് കഴിയാത്ത ഇത്രയും ഡെപ്താണ് ചോദ്യം ചോദിക്കാൻ ആരില്ലാത്തപ്പോ ഒന്ന് ചോദിച്ചെന്നുള്ളൂ. ചോദ്യം എത്ര പ്രസക്റ്റ് ആണെന്നും എനിക്കറിയില്ല. പൊതുവില് ഇപ്പോ ഈ എം എം അക്ബർ ഇതുപോലെ അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, അദ്ദേഹത്തില് അദ്ദേഹം ആ പുസ്തകത്തില് അള്ളാഹു ഇങ്ങനെ മേലെ ഇരിക്കുകയാണ്, അങ്ങനെ ഒരു ദിക്കിന്റെ ഒരു സ്ഥാപിക്കുകയും ഇങ്ങനെ നിരന്തരം അതിന് വിമർശനങ്ങൾ വരികയും ഞാൻ അവസാനം അദ്ദേഹം തീർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യം എങ്ങനെ, ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എഴുതിയതെന്നും അദ്ദേഹത്തിന്റെ ആ പിന്നെ ആ വിവരലായ്മ എന്തൊക്കെയാണെന്നും ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ ഒരു ഉപകാരം. ഏത് രൂപത്തിലാണ് അദ്ദേഹം എഴുതിയത് എന്ന് വിശദീകരിച്ചു തന്നാൽ. കാരണം വെച്ചാൽ പല ആളുകൾക്കും ഒരു തോന്നലുണ്ട്, എം എം അക്ബർ ഒക്കെ വലിയ വിവരമുള്ള ആളാണ്, ഇതൊക്കെ വലിയ പഠിച്ച ആളാണ് എന്നുള്ളൊരു ചിന്താഗതി പൊതുവെ ഈ ജനറൽ മുസ്ലിംസിനും അതുപോലെ തന്നെ ബൗദ്ധിന്താളാണ്. അപ്പൊ അവരെ ഈ പാപ്പരത്തൊക്കെ സമൂഹത്തിനൊന്നും മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തന്നാൽ ഒരു ഉപകാരം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എനിക്ക് ഏറെ കാലം ത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്ര ഭംഗിയല്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരു വാചാലനായ പ്രഭാഷകനാണ്. ഇംഗ്ലീഷിലുള്ള ഖുർആൻ പരിഭാഷ, അതുപോലെ തന്നെ വലിയൊരു വേദപണ്ഡിതനായിട്ട് അറിയപ്പെട്ടിരുന്ന നസ്രാനികളുമായും മറ്റും ധാരാളം വാദപ്രതിവാദങ്ങളും ഗണ്ഡനമണ്ഡനങ്ങളും നടത്തിയ ലോകപ്രശസ്തനായ അഹമ്മദ് ദീദാത്തിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളുമൊക്കെ പഠിച്ച് അങ്ങനെയുള്ളൊരു പ്രഭാഷകനായാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതിൽ തന്നെ ബൈബിളിനെ വെണ്ണിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട അറിവ് അദ്ദേഹത്തിന് അരികിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഗ്രന്ഥങ്ങളൊക്കെ ഈ സംസ്കൃതം ഭാഷയിലുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ സംസ്കൃത ഭാഷാ പാണ്ഡിത്യം എത്രത്തോളമുണ്ട് എന്നതും നമുക്കറിയില്ല. സംസ്കൃതം അറിയാത്ത ഒരാൾ സംസ്കൃതത്തിലുള്ള അടിസ്ഥാന വേദഗ്രന്ഥങ്ങളെ വിമർശിക്കാനോ, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ സുറിയാനി ഭാഷയിലുള്ള ഇറങ്ങിയതാണ് സാക്ഷാൽ ബൈബിള്, ഈ സുറിയാനി ഭാഷയെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയാത്ത ഒരാൾ അതിന് വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ അത് വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടാനേ സാധ്യത ഉള്ളൂ എന്നതാണ്. മുമ്പ് ഇടക്കര വെച്ച് നടന്ന
ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ നടത്തിയ ഐതിഹാസികമായ ഒരു ക്രിസ്ത്യാനികളുടെ ഖണ്ഡനമുണ്ടായിരുന്നു, നമുക്കൊക്കെ പരിചയമുണ്ടത്. മഹാനായ ഷംസുൽ ഉലമ അന്ന് 3 മണിക്കൂർ സമയം അവിടെ വെച്ച് നടത്തിയ ആ പ്രഭാഷണം, ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായ റിപ്പോർട്ട് വത്തിക്കാനിലേക്ക് ഇവിടത്തെ ക്രിസ്തീയ പുരോഹിതന്മാർ എത്തിച്ചപ്പോൾ അവർക്കതിന് തിരിച്ചു കിട്ടിയ മറുപടി, വൃദ്ധനായ ഒരു മതപണ്ഡിതനാണ് ഈ കെ അബൂബക്കർ മുസ്ലിയാർ, അല്പം നമ്മൾ ക്ഷമിച്ചിരുന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞാലല്ലാതെ അവിടെ പരസ്യമായ പ്രബോധന പ്രവർത്തനം നമുക്ക് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഗോതയിലിറങ്ങി പരസ്യമായി നമ്മുടെ മിഷണറി പ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന മറുപടിയാണ് വത്തിക്കാനിൽ നിന്നിട്ട് അവർക്കതിന് ലഭിച്ചത്. അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ, മഹാനായ ഷംസുൽ ഉലമ അവരെ വിമർശിക്കാൻ ഉപയോഗിച്ചത് ആരുടെയെങ്കിലും പരിഭാഷയായിരുന്നില്ല, മറിച്ച് സാക്ഷാൽ സുറിയാനി ബൈബിള് വായിച്ച് അതിന് കൃത്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും അതിന് വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങളുടെ നീണ്ട ഒരു ചോദ്യശരം, നിങ്ങളുടെ ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ്, നിങ്ങൾ ആരിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് അടിസ്ഥാനപരമായി അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നിന്നിട്ട് ഉദ്ധരിച്ച് ചോദ്യം ചെയ്തപ്പോൾ അന്നവിടെ കൂടിയിരുന്ന പാതിരിമാരിൽ നിന്ന് 10 പാതിരിമാർ ഇസ്ലാമതം സ്വീകരിച്ചു. അതിൽപ്പെട്ട ഒരു പാതിരി എഴുതിയൊരു പുസ്തകമുണ്ട് എൻ്റെ അടുക്കൽ, ഷംസുൽ ഉലമൻ്റെ അന്നത്തെ ആ ഒരൊറ്റ പ്രഭാഷണം കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന പാതിരിമാരുടെ കൂട്ടത്തിൻ്റെ ഒരു പാതിരി. അത് ആ വിഷയം അടിയിൽ നിന്ന് പഠിച്ചിട്ടാ. എന്നതുപോലെ ഖുർആനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങുന്ന ആൾക്ക് അറബി അറിയില്ലെങ്കിൽ അയാൾ എന്തൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടും. അപ്പൊ അങ്ങനെ തന്നെ അതാണ് അദ്ദേഹത്തിന്റെ ഫീൽഡ്. ആ ഫീൽഡിൽ തന്നെ അറിവ് പരിമിതമായ മനുഷ്യൻ, അദ്ദേഹം നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നേരത്തെ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, അതൊക്കെ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കണം, ഞാന് അത്തരം കാര്യങ്ങളൊന്നും പറയുന്ന ആളല്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ പരിമിതി. പക്ഷെ പിന്നെ മുജാഹിദ് രണ്ടായി പിളരുകയും ഇദ്ദേഹം എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ മോളെ കെട്ടിയ പുതിയാപ്പിളയാവുകയും ചെയ്തപ്പോൾ അയാളെ ഒഴിവാക്കാനും വയ്യ, അയാൾക്ക് ഒഴിവാകാനും വയ്യ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഇവരുടെ കൂടെ നിന്നു. കൂടെ നിന്നപ്പോൾ സ്വാഭാവികമായി അയാൾ മുമ്പ് എഴുതിയ പല പുസ്തകങ്ങളും എടുത്തുകൊണ്ട് മടവൂർ ഗ്രൂപ്പുകാർ ശക്തിയായി വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിന് പുറത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് എന്നുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസത്തിൽ നിന്നിട്ടാണ് ഈ ചാതുർവർണ്യം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഹിന്ദു സമുദായത്തിൽ വന്നത് എന്നും, അതുകൊണ്ട് ഇത്തരം വിശ്വാസം അബദ്ധജടിതമാണ് എന്നും ഇദ്ദേഹം നേരത്തെ എഴുതിയിരുന്ന പുസ്തകത്തിലുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് മടവൂരികൾ ഇവരെ കഠിനമായി വിമർശിച്ചു. കാരണം എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ മരുമകനാണ് എന്ന നിലക്ക് അദ്ദേഹത്തിന് വരുന്ന എല്ലാ ക്ഷീണവും എ പി അബ്ദുൽ ഖാദർ മൗലവിക്കും വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം എം എം അക്ബറിനെ കഠിനമായി മടവൂർ ഗ്രൂപ്പുകാർ വിമർശിക്കാൻ തുടങ്ങിയപ്പം. അപ്പൊ സ്വാഭാവികമായും എന്തെങ്കിലും ഒന്നും ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ള നിലക്ക് അവര് നിർബന്ധിച്ചിട്ട് നേരത്തെ ഇദ്ദേഹം എഴുതിയ പുസ്തകം മാറ്റി ദൈവം അറശ് അഥവാ സിംഹാസനത്തിന് ഉപവിഷ്ടനാണ് എന്ന് പറയുന്ന ഈ ചാതുർവർണ്ണയത്തിന് കാരണമാവുന്ന ആ വിശ്വാസം അയാൾ രണ്ടാമത് തിരുത്തി അങ്ങനെ തന്നെ എഴുതുകയും, അപ്പൊ സ്വന്തം അറിഞ്ഞു പഠിച്ചുകൊണ്ട് എഴുതിയതല്ല, ആർക്കോ വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ വേറുള്ള ആളുകൾ വിമർശിക്കുമ്പോൾ പിന്നെയും ആർക്കോ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ടായിരിക്കാം എന്നല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി നമ്മൾക്ക് കൂടുതലൊന്നും അറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, നേരത്തെ ഇയാള് ഇപ്പൊ ഈ ഗ്രൂപ്പിന്റെ ആളാവുകയും ആ ഗ്രൂപ്പിൽ എണ്ണപ്പെടുന്ന ഒരു യോഗ്യനായി കണക്കാക്കപ്പെടുകയും ചെയ്തപ്പോ പിന്നെ ഇപ്പൊ എന്ത് ചോദിച്ചാലും പറയും, പറയുന്ന അതിൻ്റെതായിരിക്കുന്ന വിവരക്കേട് വിവരമുള്ളവർ കേട്ടാൽ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. മുമ്പ് അങ്ങനെ ഒരു ഗുണം അയാൾക്കുണ്ടായിരുന്നു, അതായത് ഇസ്ലാമികമായ എന്തെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറ്റിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, അതൊക്കെ നിങ്ങൾ വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചോളൂ, അക്കാര്യം ഞാൻ പറയാറില്ല, എന്റെ ഫീൽഡ് ഇതാണ് എന്ന് പറയാറായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമാധാനം ഉണ്ട്. ഇനി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള അതിൽ തന്നെ പലപ്പോഴും ഈ വാദപ്രതിവാദത്തിലൂടെ എവിടെ വരെ എത്തി അവസാനം, ഒരു ക്രിസ്തീയ പാതിരി വ്യക്തമായി ചോദ്യം ചെയ്തില്ലേ, നിങ്ങളെ ഖുറാനിൽ പറയുന്ന ദൈവം ഒരിക്കൽ ഒരു രീതിയിലും പിന്നൊരിക്കൽ വേറൊരു രീതിയിലും അവസാനം മുഖം മാത്രം ശേഷിച്ച് ബാക്കിയെല്ലാം നശിച്ചു പോകുന്ന മുഖം മാത്രം നിലനിൽക്കുന്ന ദൈവമല്ലേ നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹു എന്നൊക്കെ ക്രിസ്തീയ പാതിരിമാരോട് പറയിപ്പിക്കുന്ന ഒരു
അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഹയർ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അത് തുടങ്ങിയതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യമായി ആധികാരികമായി പഠിച്ചുകൊണ്ട് രംഗത്ത് വന്നെങ്കിലേ അത് അബദ്ധജടിതമല്ലാതെ മുസ്ലിം ഉമ്മത്തിന് ഫലപ്രദമായി വരൂ. ഇവിടെ നേരെ മറിച്ച് തുടങ്ങിയ ഉദ്ദേശമൊക്കെ നല്ല തന്നെ ആയിരിക്കാം, അത് നമ്മൾ ചോദ്യം ചെയ്യണം. ഒരു മനുഷ്യന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് ചോദ്യം ചെയ്തുകൂടാ, ഒരു സദുദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കാം. പക്ഷെ സദുദ്ദേശത്തോടു കൂടി ആയാൽ മാത്രം പോരാ, താൻ കൈയാളാൻ പോകുന്ന ഫീൽഡ് ഏതാണോ അത് സംബന്ധമായി ആധികാരികമായി പഠിക്കുകയും ഗുരുനാഥന്മാരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ രംഗത്തേക്ക് ഇറങ്ങുമ്പോഴേ വിജയിക്കാനാവൂ. മറ്റേത് ഉദ്ദേശമൊക്കെ നല്ലതായിരിക്കും, പക്ഷെ ചെന്ന് ചാടുന്നത് അബദ്ധത്തിലായിരിക്കും. ഇതാണ് അപ്പോഴുള്ള പ്രശ്നം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ ഓക്കെ. ഉസ്താദ് നേരത്തെ വിഷയം കുറെ കേട്ടു, പല കാര്യങ്ങളും മുമ്പ് കേൾക്കാത്ത പുതിയ പുതിയ കാര്യങ്ങളും കേട്ടിരുന്നു, കേട്ട കാര്യങ്ങളും കേട്ടിരുന്നു. സാധാരണയായി ഈ വിഷയങ്ങളിൽ കൂടുതൽ ആളുകൾ, അതായത് കൂടുതൽ പണ്ഡിതന്മാർ സംസാരിക്കുന്നത് റെയറായി മാത്രമേ കേൾക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഉസ്താദ് പറഞ്ഞ കുറെ അഭിപ്രായങ്ങളും അതിൻ്റെ നേരെ വിപരീതമായ അഭിപ്രായങ്ങൾ മറ്റ് മുജാഹിദ് വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് വ്യക്തിപരമായ ഉസ്താദ് ഒരു പിന്നെ ഒരു അതായത് ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമുള്ള മറ്റൊരു ഉസ്താദേയും കൂടി കൊണ്ടുവന്നാൽ ഒരു പ്രൈവറ്റ് റൂമിൽ നിന്ന് ഈ വിഷയം പിന്നെ സംസാരിക്കാൻ ഉസ്താദിക്ക് താല്പര്യം ഉണ്ടാവുന്നതാണ്. അതായത് ഇമാം അശ്ശരിയുടെ വിഷയത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ചർച്ച ചെയ്യാൻ ഉസ്താദിന് താല്പര്യം ഉണ്ടാവോ തയ്യാറുണ്ടാവോ എന്നുള്ളതാണ്. അത് പിന്നെ ഒരു എന്താ പറയേണ്ടത്, പിന്നെ ജയിക്കാനോ തോൽപ്പിക്കാനോ അല്ല, അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും, ആരാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച കിതാബുകളെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അസ്സലാമു അലൈക്കും. അങ്ങനെ ഒരു ഖണ്ഡന അതുപോലെ തന്നെ ഒരു വിമർശന പഠനവും ഒക്കെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ചില പരിമിതികൾ അസൗകര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ എൻ്റെ വകയായി ഒരു പ്രഭാഷണമായോ ഒരു പ്രസംഗമായോ ഒന്നും ഇതിൽ പറയുന്നില്ല. പറഞ്ഞേക്ക് കിതാബ് മുന്നിൽ വെച്ച് ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനും അതുപോലെ തന്നെ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലിയുടെ ഖവായിദുൽ അഖായിദും അതുപോലെ തന്നെ ഇൽജാമുൽ അവാമ് എന്ന കിതാബുകൾ നേരെ വായിച്ച് അതിൽ അവര് പറഞ്ഞത് പറയാം. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 505 മരണപ്പെട്ട ആളാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 458 മരണപ്പെട്ട ആളാണ്. അവരൊക്കെ അവരുടെ കിതാബുകളിൽ ഇമാം അശ്ശരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വിശ്വാസങ്ങൾ, അവർ പഠിപ്പിച്ച മാർഗം അതാണ് വിവരിച്ചു തരുന്നത്. അത് ഇങ്ങനെയാണ്, ഇമാം അശ്ശരിയിൽ നിന്നും ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ഇമാം അശ്ശരി പഠിപ്പിച്ച ശൈലി രീതി അതെന്താണ് എന്ന് ആഴത്തിൽ പഠിക്കുകയും ഖുർആനും സുന്നത്തും പരിപൂർണമായി മനസ്സിലാക്കുകയും ചെയ്ത ആ മഹത്തുക്കൾ പിൽക്കാലക്കാർക്ക് എന്താണ് അശ്ശരി മദ്ഹബ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ ആധികാരികമായി എഴുതിയതാണ് ഇപ്പൊ ഈ വായിച്ചതും പറഞ്ഞതും. അത് താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, താല്പര്യമില്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം. ഞാൻ എൻ്റെ വകയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. എൻ്റെ വക ഒരു വാദമുഖവും ഞാൻ സമർത്ഥിച്ചിട്ടുമില്ല. മറിച്ച് കിതാബിന്റെ ഭാഗം നിങ്ങൾ കേട്ടിട്ടല്ലോ ക്ലാസ്, കിതാബ് എന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പുസ്തകം നേരെ കിതാബ് മുന്നിൽ വെച്ച് അത് മറച്ച് വെച്ച് അതിന്റെ പേജ് തുറന്നു വെച്ച് അതിൽ നിന്നുള്ള അറബി വാക്യങ്ങൾ വായിച്ച് അതിന്റെ അർത്ഥം പറയുകയല്ലാതെ ഞാൻ എന്റെ വിഷയത്തിലൊന്നും, അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഷുഅബുൽ ഈമാനിൽ പറഞ്ഞത് അദ്ദേഹം പുതിയതായി എഴുതിയതല്ല, ഷുഅബുൽ ഈമാൻ എഴുതിയതോടെ തന്നെ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുമ്പ് 200 അവസാനത്തിലും 300 ജീവിച്ച ബഹുമാനപ്പെട്ട ഇമാം അലീമി റളിയല്ലാഹു തആല അൻഹു തന്റെ ജാമിഅ എന്ന കിതാബിൽ ഇമാം അശ്ശരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചതും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നതുമായ ഈമാനികമായ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞതിന്
അതിൽ ഇമാം ബൈഹഖി ഏറെ ചെയ്തത് അദ്ദേഹം ഹദീസുകൾ നേരെ പറഞ്ഞിട്ടാണ് ഇമാം ഹലീമി. ആ ഹദീസിന്റെ പരമ്പര സഹിതം അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളെ പരമ്പര പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയും അതിൽ ലൈഫ് ഉണ്ടെങ്കിൽ അത് ലൈഫാണെന്നും സഹിയാണെങ്കിൽ അതും വിവരിക്കുകയും കൂടുതൽ ഹദീസുകൾ വേണമെങ്കിൽ അത് ഉദ്ധരിക്കുകയും ചെയ്യുക മാത്രം ചെയ്ത അപ്പൊ ഇമാം ഹലീമി, ഇമാം ബൈഹഖി തുടങ്ങിയ മൂന്നും നാലും നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ ഇമാം അഷ്അരി ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, താല്പര്യമില്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം. അതേസമയത്ത് ഞാൻ എൻ്റെ വക ഒരു സ്വന്തം ഒരു പ്രഭാഷണം ഒരു ക്ലാസ് നടത്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എങ്ങനെയും ചോദ്യം ചെയ്യും ചെയ്യാം. അപ്പോൾ അത് അന്നേരം പറഞ്ഞെന്ന് തുടക്കത്തിലും പറഞ്ഞത് ഇതൊരു പൊതു പ്രഭാഷണമല്ല, അതല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു പഠന ക്ലാസ്സുമല്ല, മറിച്ച് നിശ്ചിത ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ച് നാലാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും ജീവിച്ചു പോയ പണ്ഡിതന്മാർ ആധികാരികമായി എഴുതിയ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇമാം അഷ്അരിയുടെ മാർഗം പിന്തുടർന്ന് ജീവിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് നേരിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുകയാണ്. നിഷ്പക്ഷമായി അത് കേൾക്കാം, എന്നിട്ട് ബോധ്യപ്പെടുന്നവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം. അതാണ് ഇപ്പോ ഈ ക്ലാസിന്റെ ശൈലി. നിങ്ങൾക്ക് ആശയസംവാദത്തിന് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിനിവിടെ എസ് ജി വിയിൽ സമയമുണ്ട്, ഉസ്താദന്മാരുണ്ട്, അവിടെ വരാം, നിങ്ങൾക്ക് ചോദിക്കാം, വിശദമായി പഠിക്കാം. അവിടെ വേണമെങ്കിൽ പ്രൈവറ്റ് റൂമിലോ പബ്ലിക് റൂമിലോ എവിടെ വെച്ച് വേണമെങ്കിലും ചർച്ച നടത്തുകയോ അതല്ലെങ്കിൽ വിശദീകരണങ്ങൾ നടത്തുകയോ പഠനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യാം. അതിന് സമയവും അതിന് ഉസ്താദന്മാരും അതിന് ക്ലാസ്സും ഉണ്ട്, ആ സമയത്ത് വരിക. ഇവിടെ അതല്ല, മറിച്ച് കിതാബുകൾ വെച്ച് നിഷ്പക്ഷമായി കാര്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുക, അതൊരു ചോദ്യമാണ്. അത് മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് സ്വീകരിക്കാൻ സന്മനസ് തന്നാൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. ഓക്കെ. സുഹൃത്തിനോട് ഇബ്നു ഇബ്നു അബ്ദുൽ അസീസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ചോദിച്ചോളൂ. നിങ്ങൾ വേറൊരാള് അപ്പൊ പല അസൗകര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അതാണല്ലോ, ഇപ്പൊ നിങ്ങളെ സംശയമാണല്ലോ പ്രശ്നം, അത് നിങ്ങൾക്ക് ചോദിക്കാം, ഉസ്താദ് അതിന് മറുപടി തരും. അതാണ് ഉസ്താദ് പറഞ്ഞത്. മറ്റുള്ള വിഷയങ്ങളൊന്നും ഇപ്പൊ ഇവിടെ പൊതുവായി ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണ് ഉസ്താദിന്റെ മറുപടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഓക്കെ. അതായത് അതിനിവിടെ സംശയം ഇത് അതിന്റെ സമയമല്ല, ഓരോന്നിനും നമ്മൾ എസ് ജി വിയിൽ അതിനൊരു സമയമുണ്ടല്ലോ. ആശയ സംവാദത്തിനായിട്ട് മണിക്കൂറുകൾ എന്നും ഉണ്ട്, രാത്രി അത് തന്നെയാണ് സമയം. ആ സമയത്ത് ഈ സുഹൃത്തിന് സ്വന്തം തന്നെ വേണമെങ്കിൽ അയാൾക്കും തന്നെ ചോദിക്കാം, അതല്ല അദ്ദേഹത്തിന് വേറെ ഏതോ പണ്ഡിതനെ കൂട്ടിയിട്ട് വന്ന് ചോദിക്കണമെങ്കിൽ അതിനും ചോദിക്കാം. വാദപ്രതിവാദത്തിന്റെ ശൈലിയിലാണെങ്കിൽ അങ്ങനെയാകാം, ഖണ്ഡന പ്രസംഗത്തിന്റെ രീതിയിലാണെങ്കിൽ അങ്ങനെയാകാം, സംശയ നിവാരണത്തിന്റെ രീതിയിൽ അങ്ങനെയാവാം, അതിനൊക്കെ ഇവിടെ എന്നും ഉണ്ടല്ലോ. ഇവിടെ ഈ സമയത്ത് അതിന്റെ ടൈമല്ല, ഇവിടെ അതിന്റെ വേദിയല്ല. ഇപ്പോൾ ഇവിടുത്തെ വേദി കേവലം ഒരു പഠന ക്ലാസ്സാണ്. ഈ പഠന ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വിശദീകരണം ചോദിക്കാം, സംശയമുണ്ടെങ്കിൽ നിവാരണം വരുത്താം. അല്ലാത്ത ഒരാശയ സംവാദത്തിന് പേടിച്ചിട്ടോ ഒഴിഞ്ഞു മാറുകയോ അല്ല, അതിനതിൻ്റെതായ ഒരു വേദിയും ഒരു സമയവും ഉണ്ട്. അവിടെ വരാം, എല്ലാവർക്കും വരാം. അതതിനായിട്ട് ഉസ്താദന്മാർ ഒഴിഞ്ഞിരിക്കുകയാണ്, എല്ലാ ദിവസവും ഉണ്ട്. ആ സമയത്ത് വന്നോളൂ. നിങ്ങൾക്ക് എന്താണ് താല്പര്യം, വാദപ്രതിവാദം വേണോ, പബ്ലിക് ക്ലാസ്സിൽ നിന്നോട് എന്തിനാ സ്വകാര്യ റൂമിലാക്കുന്നത്, പബ്ലിക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഖണ്ഡനം വേണോ, അതും പബ്ലിക് ക്ലാസ്സിലാവാം. ചോദ്യോത്തരം വേണോ, അതും ആവാം. അതിനൊരു വേദിയുണ്ട്, ഓരോന്നിനുള്ള വേദി, ആ വേദി അതായിട്ട് ഉപയോഗിക്കാം. ആകെപ്പാടെ ഒന്നും അല്ലാതാക്കണ്ടെന്നർത്ഥം. ഇവിടെ അതിന്റെ സമയമല്ല, ഇവിടെ ഇങ്ങനൊരു പഠന ക്ലാസ്, ഇവിടെ നിഷ്പക്ഷമതികൾക്ക് മാത്രമുള്ള ക്ലാസ്സാണ്. അത് ആർക്കും വരാം, നിഷ്പക്ഷമായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അംഗീകരിക്കാം, സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അതേസമയത്ത് ചില ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ, നേരത്തെ അസി പറഞ്ഞേക്ക് വിഷയം കുറച്ച് ഗംഭീരമായ വിഷയമായതുകൊണ്ട് പെട്ടെന്ന് ചിലർക്കൊന്നും മനസ്സിലായില്ലെന്ന്, മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ മനസ്സിലാകാത്ത ഭാഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം.
അതല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് സംശയ നിവാരണം വരുത്താം. അതല്ലാതെ ഒരു സംവാദമോ ഒരു ഖണ്ഡനമോ അല്ലെങ്കിൽ ആശയ ചർച്ചയോ നടക്കാൻ അതിന് എസ് ജി വി പ്രത്യേകമായി സമയം കൊടുത്തിട്ടുണ്ട് എല്ലാ രാത്രികളിലും. ആ സമയത്ത് വരേണ്ടതാണ്, അവിടെ ചോദിച്ച് തീർക്കേണ്ടതാണ് എന്നുണർത്തുന്നു. സമയം കഴിഞ്ഞു ബാങ്ക് വിളിക്കുക, അസർ ബാങ്ക് വിളിക്കുകയാണ്. അതുകൊണ്ട് ഇനി സമയം നീട്ടിക്കൊണ്ടുവന്ന് ആ വിഷയത്തിൽ ആ സുഹൃത്തിനോട് അത്രേ പറയാനുള്ളൂ. അത് ഏത് നിലക്കും ആവാം, പ്രൈവറ്റ് റൂമിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് പ്രൈവറ്റ് റൂമിലാക്കേണ്ട ആവശ്യം തന്നെ. ആശയത്തിന് ഇപ്പം എന്തെങ്കിലും സ്വകാര്യമുണ്ടോ? ആശയത്തിന് സ്വകാര്യമുണ്ടോ? നമ്മളാരും സ്വന്തമായിട്ടൊന്നും പറയണില്ലല്ലോ. മഹാന്മാരായ മുൻഗാമികൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞത് എന്താണ് എന്നതാണല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇതല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ മനസ്സിലാക്കാൻ ആശയ ചർച്ച എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം എല്ലാ ദിവസവും രാത്രി ഇവിടെ അതിന് സമയമുണ്ട്, അവിടെ വന്നോളൂ, നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള വിശദീകരണം അവിടെ അപ്പോഴുണ്ടാവുന്ന യോഗ്യരും കഴിവുറ്റവരുമായ ഉസ്താദന്മാരുണ്ട്, അവരത് തരും. പകൽ സമയത്ത് ഞങ്ങൾ അങ്ങനെ സമയം ഇതുവരെ അനുവദിച്ചിട്ടില്ല. എസ് ടി വി ഇതുവരെ അനുവദിച്ചത് പകല് രാവിലെ ഖുർആൻ ക്ലാസ്, തജ്വീദ് ഖുർആൻ ക്ലാസ്, അതിൻ്റെ ശേഷം പിന്നെ ഫിഖ് ക്ലാസ്, അതിൻ്റെ ശേഷം പിന്നെ തസവുഫ് ക്ലാസ്, അതിൻ്റെ ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടറുടെ കുടുംബ ക്ലാസ്, അതിൻ്റെ ശേഷമുള്ള ക്ലാസ്സാണ്. സാധാരണ ഫിഖ് ക്ലാസ് ആയിരുന്നു എടുക്കൽ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇനി ഷുഅബുൽ ഈമാൻ, അതും സ്വന്തമായിട്ടുള്ള പ്രസംഗ ക്ലാസ് അല്ല, ഷുഅബുൽ ഈമാൻ അടിസ്ഥാനമായി വെച്ചുകൊണ്ട് ഈമാനിന്റെ 77 ശാഖകളെ പറ്റി ഒരു ചെറിയ വിശദീകരണം. അള്ളാഹുവിനെ പറ്റിയുള്ള വിശദീകരണം ആണ് തുടക്കത്തിൽ എന്നതുകൊണ്ട് അത് കുറച്ച് ഗംഭീരമായ വിഷയമായതുകൊണ്ട് അത് കുറച്ച് നീണ്ടു വന്നു എന്നത്ര, അത് കുറച്ചുകൂടി നീണ്ട് പോകും. അസ്മാഉൽ ഹുസ്നയെ പറ്റിയും മറ്റും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കിതാബിന്റെ അടിസ്ഥാനത്തിൽ വെക്കുന്ന ഒരു പഠനമാണ്. അതിൽ താല്പര്യമുള്ളവർക്ക് വന്ന് കേൾക്കാം, പങ്കെടുക്കാം. അതിൽ മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കാം, സംശയം ചോദിച്ചു തീർക്കാം. അല്ലാതെയുള്ള ഒരു വാദപ്രതിവാദമോ ഖണ്ഡനമോ ഒക്കെ നടക്കുന്നതിന് ഇവിടെ ഒരു പേടി ഉണ്ടായിട്ടല്ല, ഒരു അസൗകര്യം ഉണ്ടായിട്ടല്ല, അതിന് അതിൻ്റെതായ സമയമുണ്ട്, ആ സമയത്ത് ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞ് ബാങ്ക് ആയതുകൊണ്ട് ഇനി സമയം മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഇപ്പോൾ തൽക്കാലം സൗകര്യമില്ല. നാളെ ഇൻഷാല്ലാ കൊല്ലം വളരെ അവസാനമായല്ലോ, ഹജ്ജിന്റെ ശേഷം ഒരു ഉംറക്ക് പോകുന്നത് നല്ലതാണ് എന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി അതിന് സമയം വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഏതായാലും എനിക്ക് അതിന് സൗകര്യം കിട്ടൂല. അപ്പൊ നാളെ ചിലപ്പോൾ മദ്രസ വിട്ടതിന് ശേഷം മക്കം പോകണമെന്ന് ഉദ്ദേശമുണ്ട്. അപ്പൊ ഉച്ചകത്തെ ക്ലാസ്സിന് നാളെ എത്താൻ കഴിയില്ല. അപ്പൊ തുടർന്നുള്ള ഇതിന്റെ ബാക്കി ഭാഗങ്ങളുടെ ക്ലാസ് ഇൻഷാല്ലാ ശനിയാഴ്ച അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഉണ്ടാകും എന്നുണർത്തിക്കൊണ്ട് തൽക്കാലം ഇപ്പോൾ അസർ വാങ്ങുകൊടുത്തത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങളായ അഇമ്മത്ത് ഇമാമുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലും ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാമും താബിഈകളും താബിഈ താബിഈകളും പഠിപ്പിച്ചതും അനുസരിച്ച് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് യഥാർത്ഥ ഈമാനിന്റെ അഹ്ലുകാരായി ഈമാൻ പരിപൂർണമായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇഹത്തിലും പരത്തിലും വിജയം നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി ഇൽമ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന നാഫിയായ ഇൽമായും അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, കുടുംബങ്ങൾ, സ്നേഹിതന്മാര്, സഹപ്രവർത്തകന്മാർ തുടങ്ങിയവരുടെയൊക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷത്തിലും റാഹത്തിലും വിജയത്തിലുമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു തആല അവന്റെ ത്വാഅത്തിലായി ആഫിയത്തോടുകൂടിയ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ജീവിക്കുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, പ്രത്യേകിച്ചും നിന്ന് നിസ്കരിക്കാനും അവന് സുജൂദ് ചെയ്യാനുമുള്ള ആഫിയത്ത് അള്ളാഹു തആല മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. മരണം ഹൈറാവുന്ന സമയത്ത്, നല്ല സ്ഥലത്ത്, നല്ല സമയത്ത്, നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ അക്കടവാടുകൾ വീട്ടി വസീയത്ത് പറഞ്ഞ് തൂബ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമത്തു ഷഹാദത്ത് ഓർമ്മയോടുകൂടി ഉച്ചരിച്ച് ഹുസ്നുൽ ഖാത്തിമത്തോടുള്ള മൗത്ത് തന്ന അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. നാളെ മഹ്ശറാവൻ സബീൽ അർശിന്റെ തണലുകൊണ്ട് തണലേകപ്പെടുന്ന പരസ്പരം അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിച്ചവരെന്നവർക്ക് ആ തണലേക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അവന്റെ അർശ് കൊണ്ട് തണലേകുന്നവരെ അള്ളാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസേയായ തമ്പുരാന്റെ ലിഖാ എന്ന തിർക്കാഴ്ച കാണാൻ അള്ളാഹു തആല
അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോട് കൂടി ഒരുമിച്ചുകൂടി റബ്ബിന്റെ ലിഖാ കാണാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും സഹകരിച്ചവർ, സഹായിച്ചവർ, ദീനിൻ്റെ പേരിൽ സ്നേഹിച്ചവർ എല്ലാവരെയും അല്ലാഹുത്തല ഉൾപ്പെടുത്തി മാറാട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.